അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗല ونعم النصير. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا അതിരിക്കുന്ന മുറാദന യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തുല്ലിൽ ആലമീൻ. സ്വാലാചു വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ്. സ്വാലാചു വസ്സലാമോ അലൈക യാ ബീബല്ലാഹ്. സ്വാലാചു വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ്. അർതീനാ ബിൽ കല്ലി ആസത عند كل حولينا صبا فينا الأمن منك شيخنا مدبور ولي. الصلاة والسلام عليك يا رسول الله. അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ്. ഇന്നാനാ തീലൈസാഹി മാബീന ശിദ്ദതോ ആഫിയാ ശൈഖന മടവോർവലി. അസ്സലാത്തു വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹൗലീനാ
സുബാഫീനൽ അംനാമിൻകോ ശൈഖാനാമട പൂർവാലി അസ്സലാതു വസലാമോ അലൈക യാ റസൂലല്ലാ അസ്സലാതു വസലാമോ അലൈക യാ ബീബല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ അംബിയായില്ലെങ്കിയോരെ അംബവൻ കാനിഞ്ഞനോരേ ആശ്രിതർ ആശിച്ചതവരെ ആശിക്കീങ്ങളിലാശപ്രിയരെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണമല്ലാ ഹിജാബത്തുള്ള സദസ്സായിട്ട് കബൂലാക്കണേ റബ്ബേ പരിശുദ്ധമായ അറിവിന്നിലാവില്ല പരിശുദ്ധമായ മജ്ലിസിനെ എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ മജ്ലിസിനെ ഈ അറഫയുടെ മനോഹരമായ രാവിലെ നിന്നേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ് റബ്ബേനെ കബൂലാക്കണം അല്ലാ ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റിത്തരണമല്ലാ ഞങ്ങളെ സങ്കടങ്ങളെല്ലാം നീ മാറ്റിത്തരണേ റബ്ബേ ഞങ്ങളെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ കഷ്ടപ്പാടുകളെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണമല്ലാ ഞങ്ങളെ എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ നിറകണ്ണുകളോട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം നീ ഖൈർ നൽകണമല്ലാ അവർക്കെല്ലാം നീ റാഹത്ത് നൽകണമല്ലാ അവർക്കെല്ലാം നീ സന്തോഷം നൽകണേ റബ്ബേ ഞങ്ങളെ പ്രവാസികളായ പ്രിയപ്പെട്ട സഹോദരങ്ങളടക്കം അല്ലാഹുവേ ദുആ കൊണ്ടേൽപ്പിച്ച എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് എല്ലാവർക്കും നീ റാഹത്ത് നൽകണമല്ലാ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റബ്ബേ സാദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പ്രിയപ്പെട്ട ആളുകൾ ദുആ കൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് പലരും പല സങ്കടങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാ പലരും വലിയ വിഷമങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് റബ്ബേ അവരുടെ എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ എത്രയോ പ്രിയപ്പെട്ട ആളുകൾ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാരെ കൂട്ടുകുടുംബങ്ങൾ എൻ്റെ പാവപ്പെട്ട ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എത്രയോ പ്രിയപ്പെട്ടവർ അല്ലാ അവരെല്ലാ ഖബറിനെ സ്വർഗമാക്ക റബ്ബേ വിശാലമാക്ക അല്ലാ അവരെയും ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തിനെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമല്ലാ ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ അൽഹംദുലില്ലാഹ് ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ അറിവിന്നിലാവിൻ്റെ
58-ാമത്തെ മജ്‌ലിസാണ് ഇന്ന് മജ്‌ലിസ്. സമയം ഒരുപാട് വൈകി, ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. കാരണം മഹാനായ സുൽത്താനുൽ ഉലമയുടെ മഹദറത്തുൽ ബദരിയ ദുആ മജ്‌ലിസ് ഉള്ളതുകൊണ്ട്, ധാരാളം ആളുകൾക്ക് ആ മജ്‌ലിസിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മളല്പം സമയം വൈകിയതാണ്. കാരണം അൽഹംദുലില്ലാ മഹത്തുക്കളായ സദാത്തീങ്ങളും വലിയ വലിയ പണ്ഡിത മഹാന്മാരൊക്കെ മജ്‌ലിസിന്റെ നേതൃത്വം നൽകുമ്പോ ആ മജ്‌ലിസിലാണല്ലോ നമ്മൾ ഒന്നുകൂടി മുൻഗണന കൊടുക്കേണ്ടത്. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് അല്പസമയം വൈകിയത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അറഫയുടെ പരിശുദ്ധമായ രാവ്, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ രാത്രി 9 മണിക്ക് തന്നെ ഇൻഷാ അല്ലാ സ്വലാത്ത് മജ്‌ലിസ്. അതേപ്രകാരം അറഫയുടെ പരിശുദ്ധമായ ദിവസമായതുകൊണ്ട് നാളത്തെ സുന്നത്ത് നോമ്പ് കഴിഞ്ഞ് ഇൻഷാ അല്ലാ നാളത്തെ മജ്‌ലിസിൽ തൗബയുണ്ടായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ നിങ്ങൾ ഒരുപാട് നേരമായിട്ടുണ്ടാകും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളോട് ക്ഷമ ചോദിച്ച് ഇൻഷാ അല്ലാ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്നേഹമുള്ള മരുമകൾ എന്ന പരിശുദ്ധമായ വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല മരുമകൾ വീടിൻ്റെ ഐശ്വര്യമാണ്, നല്ല മരുമകൾ വീടിൻ്റെ റഹ്മത്താണ്, നല്ല മരുമകൾ വീടിന് എപ്പോഴും കാവലാണ് എന്ന പരിശുദ്ധമായ വിഷയം. ഇന്നലെ നമ്മൾ മഹാന്മാരായ ഒമാനു ഷുഹദാക്കളുടെ ആണ്ട് നേർച്ച നടത്തി. അൽഹംദുലില്ലാ ആയിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തു. നമ്മുടെ എല്ലാ മജ്‌ലിസുകളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഇന്ന് സമയം വൈകിയതിൽ ആരും വിഷമം കരുതൊന്നും വേണ്ട. പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ മഹദറത്തുൽ ബദരിയ നടക്കുന്നത് കൊണ്ട് അതിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും ഒരു അവസരം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് നമ്മൾ അല്പം വൈകിയത്. നിങ്ങൾ ആരും വിഷമം കരുതൊന്നും വേണ്ട. ഇൻഷാ അല്ലാ നമ്മുടെ മജ്‌ലിസ് മഹാന്മാരായ ഉസ്താദുമാരുടെയും മഹത്വക്കളായ സാദാത്തീങ്ങളൊക്കെ പൊരുത്തമുള്ള മഹാന്മാരുടെ പൊരുത്തമുള്ള മജ്‌ലിസായിട്ട് റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. സ്നേഹമുള്ള മരുമക്കളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിലെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും ആ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട ആ കുടുംബത്തിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട മരുമകൾ അവര് സ്വലാഹിയത്തുള്ളവരായി മാറിയാൽ ആ കുടുംബക്കാർക്ക് എന്നും അതൊരു സമാധാനമായിരിക്കും. എന്നും അതൊരു സമാധാനമായിരിക്കും, എന്നും അതൊരു സന്തോഷമായിരിക്കും. കാരണം കുടുംബത്തിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട മരുമക്കൾ സ്വാലിഹീങ്ങളാകുമ്പോഴാണ് ആ കുടുംബത്തിൽ എന്നും ഒരു സന്തോഷം നിലനിൽക്കുന്നത്, ആ കുടുംബത്തിൽ എന്നും ഒരു റാഹത്ത്, ഒരു സമാധാനം നിലനിൽക്കുന്നത്. സമാധാനം നിലനിൽക്കുന്നത് മരുമക്കൾ നന്നാകുന്നതിലൂടെയാണ്. മരുമക്കൾ നന്നാവണം. ആ കുടുംബത്തിലേക്ക് കയറി വരുന്ന മരുമക്കൾ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ പിന്നെ എന്നും പ്രശ്നങ്ങളായിരിക്കും, പിന്നെ പ്രയാസങ്ങളായിരിക്കും. എങ്ങനെ ഒരു നല്ല മരുമകളാവാം, എങ്ങനെ ഒരു നല്ല ഈമാനുള്ള മരുമകൾ ഒരു വീടിന്റെ പ്രകാശമായിട്ട് മാറാം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ കുടുംബത്തിലേക്ക് കയറി വന്ന ഉടനെ ആ കുടുംബത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിവിന്ദിലാവിന്റെ സദസ്സിൽ വെച്ച് നമ്മൾ അത് ചർച്ച ചെയ്തു. അതിന്റെ ബാക്കി ഭാഗം നമ്മൾ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാ. ഇന്ന് സമയം വൈകിയത് കൊണ്ട് അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും ഓർമ്മപ്പെടുത്താണ് നാളെ ഇൻഷാ അല്ലാ തൗബയുണ്ടായിരിക്കും. നിങ്ങളൊക്കെ പങ്കെടുക്കണം. നാളെ ഇൻഷാ അല്ലാ കൃത്യം 9 മണിക്ക് തന്നെ ആരംഭിക്കും. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമാൻ. സമയം വൈകുന്നത് പലർക്കും ബുദ്ധിമുട്ടാണെന്നറിയാം, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ക്ഷമിക്കുക. അള്ളാഹു നമ്മെ മജ്‌ലിസ് കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നല്ല ഒരു മരുമകളുടെ മറ്റൊരടയാളം എന്റെ പ്രിയപ്പെട്ട മരുമക്കളോട് തന്നെയാണ് ഇന്നും ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വീടിന്റെ വിളക്കായി മാറണം നമ്മള്. നമ്മൾ ആ കുടുംബത്തിലേക്ക് വന്നത് മുതൽ എന്റെ മരുമകൾ വന്നതിന് ശേഷമാണ് എന്റെ കുടുംബത്തിന് സമാധാനം കിട്ടിയത് എന്ന് നിങ്ങളെ
നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ അഥവാ നിങ്ങളെ ആ വീട്ടിലെ ഉമ്മ, നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ നിങ്ങളെ കുറിച്ച് പറയണം. എന്റെ മരുമകൾ എന്റെ കുടുംബത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഈ വീട്ടിലൊരു സമാധാനവും ഈ വീട്ടിലൊരു സന്തോഷവും ഈ വീട്ടിലൊരു റാഹത്തും ഈ വീട്ടിലൊരു സുഖവും ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത്. വിളക്കില്ലാതെ, പ്രകാശമില്ലാതെ, ലൈറ്റ് ഇല്ലാതെ അണഞ്ഞുകിടക്കുന്ന ഈ കുടുംബത്തിന്റെ അകത്തെ ഒരു പ്രകാശമായി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഭാര്യ എന്ന് നിങ്ങളെ കുറിച്ച് പറയുന്നവരാവണം. അങ്ങനെ നിങ്ങളെ കുറിച്ച് നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞാൽ അമ്മായുമ്മ എന്നുള്ള വാക്ക് ഞാൻ ഉപേക്ഷിച്ച് ഉമ്മ എന്നാണ് പറയുന്നത്. ഉമ്മ നിങ്ങളെ കുറിച്ച് നന്മ പറഞ്ഞാൽ ആ നന്മ മതി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടാം. കാരണം എന്തെന്നറിയോ, ഉമ്മയെന്ന് ക്ഷപിച്ചാൽ പിന്നെ ജീവിതം വല്ലാത്ത അപകടമാണ്. അത് സ്വന്തം പ്രസവിച്ച ഉമ്മയാണെങ്കിലും ശരി, ഊറ്റി വളർത്തിയ ഉമ്മയാണെങ്കിലും ശരി, അതേ പ്രകാരം തന്നെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയാണെങ്കിലും ശരി, സ്വന്തം വാപ്പയാണെങ്കിലും ശരി, പോറ്റി വളർത്തിയ വാപ്പയാണെങ്കിലും ശരി, ഭർത്താവിന്റെ വാപ്പയാണെങ്കിലും ശരി, ഭാര്യയുടെ ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും ശരി, അന്യം തന്ന ഭക്ഷണം തന്ന് സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കി തന്ന് നമ്മളെ പോറ്റി വളർത്തിയ ഏത് മാതാപിതാക്കളുണ്ടോ, അവരുടെ ക്ഷാപം നമുക്ക് ഏൽക്കേണ്ടി വന്നാൽ പിന്നത് ജീവിതത്തിന്റെ പരാജയമാണ്. എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രകാശമുള്ള മരുമകളായി നമുക്ക് മാറാൻ കഴിയും? കുടുംബത്തിൽ ഒരു പ്രകാശം നൽകുന്ന മരുമകളായി ഒരു മരുമകനായി എങ്ങനെ മാറണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കുടുംബത്തിലുള്ള സന്തോഷമോ സമാധാനമോ ബർക്കത്തും ഉണ്ടാവണമെങ്കിലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്, ഒരു കുടുംബത്തിലുള്ള സമാധാനമുള്ള ഒരു ബർക്കത്തുള്ള അന്തരീക്ഷം നിങ്ങൾക്ക് അല്ലാഹു നൽകണമെങ്കിലേ, ഒരു കുടുംബത്തിലെന്നും അല്ലാഹു നിങ്ങൾക്ക് നല്ല മനോഹരമായൊരു അന്തരീക്ഷം അല്ലാഹു നിങ്ങൾക്ക് തരണമെങ്കിലേ ആ കുടുംബത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്മരിച്ചു കൊണ്ടിരിക്കണേ സ്വഹാബ. ആ കുടുംബത്തെ നിങ്ങൾ അല്ലാഹുവിനെ ഇടയ്ക്കിടയ്ക്കനെ സ്മരിക്കുന്ന കുടുംബമായി നിങ്ങളെ കുടുംബം മാറുക. അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു കുടുംബമായി നിങ്ങളെ കുടുംബം മാറണമെന്നാണ്. അത് എങ്ങനെയാണ് പ്രിയപ്പെട്ട മരുമക്കളെ, നമ്മൾ ആ വീട്ടിലേക്ക് കടന്നു എന്നതിന് ശേഷം ആ കുടുംബത്തിൽ ജമാഅത്തായി നമസ്കാരം നടക്കണമെന്ന നിർബന്ധം നമുക്കുണ്ടാകുമ്പോഴാണ് ആ കുടുംബത്തിലെന്നും അള്ളാഹു നമുക്ക് വലിയ ബർക്കത്ത് തരുന്നതെന്നുള്ള മറന്നു പോവല്ലേ. പ്രിയപ്പെട്ട മരുമക്കളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ വീട്ടിലെ ഭർത്താവിന്റെ കൂടെ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാറുണ്ടോ? ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ ആ കുടുംബത്തിലൊരു പ്രകാശമായിട്ടൊരു അണയാത്ത വിളക്കായിട്ട് എന്റെ മരുമക്കളെ നമ്മൾ മാറണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ആ കുടുംബത്തിൽ ജമാഅത്തായി നമസ്കരിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണേ. എത്രയോ ആളുകൾ പറയൂലേ ഉസ്താദേ, ഞാൻ എന്റെ കൊല്ലവളായി വളർന്നവരാണ്, എന്റെ ഉമ്മയുടെ തണലിൽ, എന്റെ വാപ്പയുടെ തണലിൽ കുഞ്ഞുനാളിൽ എന്റെ മാതാപിതാ കൃത്യമായി ജമാഅത്തായി നമസ്കരിച്ചവരാണ് ഉസ്താദ്, വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ റാഹത്തോടെ ജീവിച്ചവരാണ്. പക്ഷേ ഞാൻ കരുതിയതുപോലെയുള്ള കല്യാണമല്ല എന്റെ ജീവിതത്തിൽ ലഭിച്ചത്, ഞാൻ കരുതിയതുപോലെയുള്ള ഒരു ജീവിതമല്ല ഉസ്താദേ എനിക്ക് അല്ലാഹു തന്നത്. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന സങ്കടങ്ങളാണ്, എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന ദുഃഖങ്ങളാണ്, എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് ഉസ്താദേ. എന്റെ കുടുംബത്തിലായ സമയത്തെല്ലാം ഞാൻ കൃത്യമായി ജമാഅത്തായി നമസ്കരിച്ചവളാണ്, എന്റെ ഉമ്മാന്റെ കൂടെ വാപ്പാന്റെ കൂടെ ഞാൻ ജമാഅത്തായി നമസ്കരിച്ചവളായിരുന്നു, എന്റെ ഭർത്താവിന്റെ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ എനിക്ക് ജമാഅത്ത് ലഭിച്ചിട്ടില്ല. എന്റെ മരുമക്കളോട് ഞാൻ ചോദിക്കട്ടെ, എന്തേ നിങ്ങൾക്ക് ഭർത്താവിന്റെ കൂടെ ജമാഅത്തായി നമസ്കരിച്ചുകൂടെ? നിങ്ങൾ ഭർത്താവിനോട് നിങ്ങളെ ഇക്കയോട് നിങ്ങൾ പറയണം മോളെ. ഓരോ മരുമക്കളോടും മീമാനുള്ള മരുമകളായി മാറണമെങ്കിൽ, നിങ്ങൾ ആ കുടുംബത്തിൽ നിന്നും ഒരു പ്രകാശം കൊടുക്കുന്ന മരുമകളായി മാറണമെങ്കിൽ, നിങ്ങളെ അവനെ ഭർത്താവിനോടും ഭർത്താവിന്റെ ഉമ്മയോടും വാപ്പയോടും പറയണം, പെങ്ങളെ നമുക്ക് കുടുംബത്തിൽ ജമാഅത്തായി നമസ്കരിച്ചൂടെ.
പലരും അത് പറയൂല, പലർക്കും അത് മടിയാണ്, പലർക്കും ആ വിഷയത്തിൽ മടിയാണ്. അങ്ങനെ ആവാ പാടില്ല. നിങ്ങളങ്ങനെ പറയുമ്പോഴാണ് ആ കുടുംബത്തിനൊരു പ്രകാശം വരുന്നത്. നിങ്ങളങ്ങനെ പറഞ്ഞ് ജമാഅത്തായി നമസ്കരിപ്പിക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാരെ ചിറകടിച്ച് പറന്നിറങ്ങുന്നതെന്ന് നിങ്ങൾ മറക്കല്ലേ. മഹദിയായ ബീവി ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അങ്ങനെയല്ലേ. ഏത് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും പരിശുദ്ധമായ ദീനിന്റെ പ്രകാശത്തിലേക്ക് ആ വിഷയം എത്തിപ്പെടുകയാണ്. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ജമാഅത്തായി നമസ്കരിച്ച എത്രയോ മധുര മനോഹരമായ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചെടുത്തതല്ലേ. എന്റെ മരുമക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കയറി ചെന്ന വീട്, നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങളെ ഭർത്താവിന്റെ വീട്, നിങ്ങളുടെ ഭർത്താവിന്റെ വീട് ഒരു പ്രകാശമുള്ള വീടായി മാറണമെങ്കിൽ ആ വീട്ടിൽ നിങ്ങളെ കാരണമായി ജമാഅത്ത് നടക്കണമെന്ന പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ മറന്നു പോവല്ല. അത് കരുതിയിട്ട് ജമാഅത്തിന് എല്ലാവർക്കും ഇമാമായി നിസ്കരിക്കണം എന്നാ അങ്ങനെയല്ല. നമ്മൾ പറയാം, ഉമ്മാ നമുക്ക് വീട്ടിൽ ജമാഅത്തായി നമസ്കരിക്കണം. ഇനി പഴയ പോലെയാണെന്നല്ല, നമുക്ക് വീട്ടിൽ ഇൻഷാഅല്ലാഹ് ജമാഅത്തായി നമസ്കരിക്കണം എന്ന് നിങ്ങൾ പറയണം. നിങ്ങളെ വാവുകൊണ്ട് നിങ്ങൾ പറയണം. അത് നിങ്ങളെ കടമയാണ്, ഓരോ മരുമക്കളുടെയും കടമയാണ്. പാപ്പയോട് നിങ്ങൾ പറഞ്ഞു നോക്കിയേ, നമുക്ക് ജമാഅത്തായിട്ട് നമുക്ക് നിസ്കരിക്കണം. എന്തൊരു സന്തോഷമാണ് അങ്ങനെ അങ്ങനെ നമസ്കരിക്കുമ്പോൾ. ഇക്കാനോട് പറയാം, നമുക്ക് ജമാഅത്തായിട്ട് നമസ്കരിക്കാം. അപ്പൊ ചിലപ്പോ ആദ്യം പറയുമ്പോ ചിലപ്പോ ഒരു മടിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ അറിവിന്ദിലാവ് കഴിഞ്ഞു, മാഷാ അല്ലാ, അപ്പൊ നാളെ ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ജമാഅത്തായി നമസ്കരിക്കണം. അങ്ങനെ നിങ്ങൾ മുൻകൈയെടുത്തുകൊണ്ട് പറഞ്ഞാൽ ഇൻഷാ അല്ലാ ഇന്നത്തെ സദസ് നിങ്ങൾക്ക് മുതലായി. ഓരോരുത്തരും പറയണം, ഓരോരുത്തരും നമസ്കരിക്കുമ്പോ ജമാഅത്തായി നമസ്കരിക്കണം. അങ്ങനെയാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. മാത്രമല്ല, ഒരു നല്ല മരുമക്കളുടെ മറ്റൊരു ലക്ഷണം പറയട്ടെ, കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നതല്ലേ. ഒരു പുതിയ ലോകത്തേക്ക് നിങ്ങൾ പറന്നു വന്ന ചിറക മുളച്ചുകൊള്ള പറന്നു വന്ന ഭവനമല്ലേ നിങ്ങൾ ഭർത്താവിന്റെ ഭവനം. ആ ഭവനത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ഭർത്താവിന്റെയും നിങ്ങളെ ഇക്കയുടെയും ഇക്കയുടെ ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം സമ്പാദിക്കണമെങ്കിൽ ആ ഭവനത്തിൽ നിങ്ങളൊരു ബർക്കത്തുള്ള പൊന്നുപ്പോ പൊന്നുമോളായിട്ട് ജീവിക്കണമെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണേ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കണം. എന്റെ മരുമക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത്. അല്ലാ അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരായി മാറണം. ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ഉല്ലമാതങ്ങൾ പറയുകയാണ്. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുടുംബത്തിൽ നമ്മല്ലാകും വലിയ ബർക്കത്ത് തരുമെന്നാണ്. സ്വാലിഹായ മരുമകളുടെ സ്വഭാവം അങ്ങനെയാണ്, സ്വലാഹിയത്തുള്ള മരുമകളുടെ സ്വഭാവം അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റക്ക് ഭക്ഷണം കഴിക്കൂല്ല, ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാന് മനസ്സ് വരൂല്ല, ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാന് മനസ്സ് വരൂല്ല. പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ ഭാര്യയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ആ ഭർത്താവിന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കൂടെ ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഒരു നല്ല മരുമകളുടെ സ്വഭാവമെന്ന് നമ്മൾ മറന്നു പോവല്ലേ. ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ ചോദിക്ക, ഉമ്മാ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിക്കുമ്പോ ചോദിക്ക, വാപ്പാ നമ്മളെ ഭക്ഷണം കഴിച്ചോ? നമ്മളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കണം നമ്മള്. ഉമ്മാ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കണം നമ്മള്. ഉമ്മ പറയും, മോളെ നീ കഴിച്ചോ? മോളെ ഉമ്മമാര് അങ്ങനെയല്ലേ, നീ കഴിച്ചോ മോളെ എന്ന് ഉമ്മ നമ്മോട് പറയുമ്പോ, ഉമ്മ നിങ്ങളില്ലാതെ നിങ്ങളില്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല ഉമ്മ, നിങ്ങളില്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല ഉമ്മ.
ഒരു പ്രിയപ്പെട്ട മരുമകൾ ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ നിർബന്ധമായിരുന്നു ഇരിക്കണമെന്നാണ്. അത് ആ ഉമ്മാക്ക് വാപ്പാക്ക് സന്തോഷമുണ്ടാവാന് കാരണമാണ്. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയുടെ വാപ്പയുടെ കൂടെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക, അതാണ് കുടുംബത്തിൽ നല്ല ഒരു പ്രകാശമുള്ള മരുമകളുടെ മറ്റൊരടയാളം. നമ്മളിപ്പോ ഉമ്മാനോട് പറയും, ബാപ്പാനോട് പറയും, ഉമ്മനെ മാത്രം പരിഗണിച്ചാൽ മതിയോ, വാപ്പനെ പരിഗണിക്കണ്ടേ? ഉമ്മ വാപ്പ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഉമ്മ നമ്മോട് പറയും, മോളെ നീ കഴിച്ചോ. ഉമ്മമാരങ്ങനെയാണല്ലോ. നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും അടുക്കളയിൽ അവർ. അള്ളാഹുർക്ക് സ്വർഗം കൊടുക്കട്ടെ. പക്ഷേ എങ്കിലും നമ്മൾ അവിടെ വാശി പിടിക്കണം, അല്ല നിങ്ങൾ വരണം, നിങ്ങൾ നിർബന്ധമായും വന്നേ പറ്റൂ എന്നേ ഒരു പ്രിയപ്പെട്ട മരുമകൾ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയോടും വാപ്പിയോടും നിർബന്ധമായും പറഞ്ഞിരിക്കണം. മാഷാ അല്ലാ, അങ്ങനെ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആ കുടുംബത്തിലെന്നും അല്ലാഹു വലിയ സന്തോഷം നൽകുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടം കൂടാനേ കാരണമാണ് നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുലു ജമീഅ വലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുലു ജമീഅ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. ഭാര്യയും ഭർത്താവും മക്കളും ഭാര്യയുടെ മാതാപിതാക്കളും ഭർത്താവിന്റെ മാതാപിതാക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാവണ സുഹാബ വലാ തഫറക്കോ, നിങ്ങൾ പിരിയാൻ പാടില്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നവരായി തീരാൻ പാടില്ല. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേരാണ് പ്രിയപ്പെട്ടവരെ ഭർത്താവിൻ്റെ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ച മരുമക്കൾ എത്രയാണ്? ഭർത്താവിൻ്റെ വാപ്പയുടെ കൂടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ കൂടെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ച പ്രിയപ്പെട്ട മരുമക്കൾ എത്രയാണ്? പഴയ കാലത്തൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നുവല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ അങ്ങനെ എത്രയോ തവണ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നതിന്റെ പേരിലേ എത്ര മരുമക്കളാണ് മാതാപിതാക്കളെ കൂടെ ഭക്ഷണം കഴിക്കാതെ മാറി നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വാശിയും വൈരാഗ്യവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന മരുമകളായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ മാറല്ല. നമ്മളങ്ങനെ വാശിയും വൈരാഗ്യമുള്ള സഹോദരിമാരായിട്ട് മാറാ പാടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഇന്നൽ ബറകത മഅൽ ജമാഅ ഫഇന്നൽ ബറകത മഅൽ ജമാഅ. അല്ലാഹു ആ വീട്ടിൽ തരുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അപ്പൊ ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ മരുമക്കൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് ആ കുടുംബത്തിൽ എന്നും പറക്കത്തുണ്ടാവാൻ കാരണമാണ്. ഇത് ഉമ്മ അടുക്കളയില്, വാപ്പ സിറ്റ് ഔട്ടില്, മരുമക്കൾ അവരുടെ റൂമില്, അങ്ങനെയല്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അടുക്കളയിലാണെങ്കിലും ഇനി ഡൈനിങ് ഹാളിലാണെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളെ കുടുംബത്തിൽ അത് വല്ലാത്തൊരു ബറക്കത്ത് നിങ്ങൾക്ക് തരുമെന്നാണ്. അപ്പൊ കുടുംബത്തിൽ ബറക്കത്തും സന്തോഷവും റാഹത്തൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരിങ്ങനെ ചെയ്യുക. മാത്രമല്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹു നമുക്ക് വലിയ മഹത്വങ്ങൾ തരുന്നുണ്ട്. ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹു നമുക്ക് എത്രയോ പ്രതിഫലങ്ങൾ തരുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരൊന്നൊന്ന് ഒന്നാമത്തത് ബറക്കത്ത് തന്നെയാണ്. ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നവരെ കുടുംബത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കുമെന്നാണ്. രണ്ടാമത്തത് പരസ്പരം സ്നേഹം വർദ്ധിക്കുമെന്നാണ്. മാതാപിതാക്കളുടെയും മരുമക്കളുടെയും ഇടയിൽ സ്നേഹം വർദ്ധിക്കുമെന്നാണ്. സ്നേഹം കുറഞ്ഞുപോയോ എന്ന സംശയം കൊണ്ടാണ് പല മാതാപിതാക്കളും മരുമക്കളും അകന്നു കഴിയുന്നത്. അങ്ങനെയാണല്ലോ, സ്നേഹം കുറഞ്ഞുപോയോ എന്ന് കരുതിയിട്ടാണ് പല മാതാപിതാക്കളും മരുമക്കളൊക്കെ അകന്നു കഴിയുന്നത്. ഉമ്മയുടെ മനസ്സിൽ തോന്നുകയാണ്, മരുമകൾക്ക് എന്നോട് സ്നേഹമില്ലേ. ബാപ്പയുടെ മനസ്സിൽ തോന്നുകയാണ്, മരുമകൾക്ക് എന്നോട് സ്നേഹമില്ലേ. മരുമകളുടെ മനസ്സിൽ തോന്നുകയാണ്, ഉമ്മ എന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നില്ലയോ.
വാപ്പക്ക് എന്നോട് വല്ലാത്ത ദേഷ്യമുണ്ടോ? എന്നേക്കാൾ മറ്റുള്ള എന്റെ ഭർത്താവിന്റെ സഹോദരന്മാരുടെ ഭാര്യമാരെയാണോ എന്റെ ഉമ്മ സ്നേഹിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ തോന്നൽ വർദ്ധിക്കുന്ന കാരണം കൊണ്ടാണ് കുടുംബജീവിതത്തിൽ മാതാപിതാക്കളുടെ മരുമക്കളുടെയും ഇടയിൽ തെറ്റിദ്ധാരണയുടെ കാരണം കൊണ്ട് മാത്രമാണ് പിണക്കങ്ങൾ വർദ്ധിക്കുന്നതെന്ന് പറഞ്ഞ പോവല്ലേ. ആ പിണക്കങ്ങളെ കുഴിച്ചു മൂടാൻ, ആ തെറ്റിദ്ധാരണകളില്ലാതെയാക്കാൻ, ആ തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുലോ ജമീഅ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ സ്വഹാബ. ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മരുമക്കളെ, നിങ്ങളെ കുടുംബത്തിൽ നിന്നും അല്ലാഹു വലിയ സന്തോഷം തരുമെന്നാണ്. മാത്രമല്ലല്ലോ, അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ഹദുമത്തെടുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുന്നതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുകയാണ് അല്ലേ. അപ്പൊ ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ ബാപ്പയുടെ കൂടെ മരുമകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരുപാട് ശ്രേഷ്ഠത കിട്ടുന്നുണ്ട്. ഒന്നെന്താ, ഒന്ന് ബർക്കത്തുണ്ടാവും, രണ്ടാമത്തത് സ്നേഹം വർദ്ധിക്കും അല്ലേ. അതങ്ങനെയാണല്ലോ, ഭക്ഷണം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ വല്ലാത്ത സ്നേഹമാണ്. നേരെ മറിച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ? ആ നമ്മളിവിടെ ഒറ്റക്കാക്കിയിട്ട് അവരവിടെ നല്ല തട്ടലാണ്. ഉമ്മയും ബാപ്പയും പറയൂലേ, എല്ലാ ഉമ്മയും ബാപ്പയും പറയില്ലട്ടോ, പക്ഷെ പറയുന്നവരുണ്ടാവുമല്ലോ. ആ തെറ്റിദ്ധാരണയൊക്കെ നമ്മൾ വഴിയെടുക്കണ്ടല്ലോ. ഒരുമിച്ചിരുന്നിട്ടാണെങ്കിൽ പറയില്ലല്ലോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ വാക്കേ പറയൂല. അപ്പൊ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ചിലപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ കറി ഇങ്ങനെ വയ്ക്കുമ്പോ അങ്ങനെ കറിയിൽ നോക്കുമ്പോ പറയും, ഇതിലിപ്പോ കഷ്ണൊന്നും കാണില്ലല്ലോ, എങ്ങനെ കഷ്ണം ഉണ്ടാവുക? അതൊക്കെ ഓള് കൊണ്ടോയില്ലേ. ഏയ്, ചില ഉമ്മമാരെ നൂറിൽ ഒന്നോ രണ്ടോ ശതമാനം ഉമ്മമാരും വാപ്പമാരും പറയും, അതിലൊക്കെ ഇങ്ങനെ കഷ്ണം, അതൊക്കെ ഓള് അവിടെ ഒന്ന് തട്ടിയില്ലേ. അപ്പൊ ആ തട്ടിയിലേ എന്നില്ല, വാക്ക് പറയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട. ഏയ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്നാണ്. ആ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുലു ജമീഅ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. മാഷാ അല്ലാ, മാത്രമല്ല ഹദമത്തെടുക്കാൻ നിങ്ങൾക്കൊരു സൗഭാഗ്യം ലഭിക്കുകയാണ്. ഹദമത്തെടുക്കാൻ നിങ്ങൾക്കൊരു സൗഭാഗ്യം ലഭിക്കുകയാണ്. മറക്കല്ലേ, മറക്കല്ലേ, ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഹദമത്തെടുക്കുകയാണ്. ഉമ്മാക്ക് നമ്മൾ ഭക്ഷണം വിളമ്പുമ്പോൾ അതൊരു ഹദമയാണ്. വാപ്പാക്ക് നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ അതൊരു ഹദമത്താണ്. ഉമ്മാക്ക് നമ്മൾ കറി ഒഴിച്ചു കൊടുക്കുമ്പോ ഒരു ഹദമത്താണ്. മാഷാ അല്ലാ, അപ്പൊ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾക്ക് ഹദമത്തെടുക്കാനുള്ള അവസരം അല്ലാഹു അതിലൂടെ ഒരുക്കി തരുമെന്നാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്ന മരുമക്കളെ, കുടുംബജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന മരുമക്കളെ, കുടുംബജീവിതത്തിൽ സൗഹാർദ്ദവും സ്നേഹവും ഒരു ഐക്യമുള്ള മനോഹരമായ പരിശുദ്ധമുള്ള പ്രകാശം തിരിയും ആരും കൊതിച്ചു പോകുന്ന ഒരു കുടുംബജീവിതത്തിന്റെ ഉടമയാവണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണേ. പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞു മാറും, അമ്മ നിങ്ങൾ കഴിച്ചോളി, അല്ലെങ്കിൽ വാപ്പ നിങ്ങൾ കഴിച്ചോളി, ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരാം. അങ്ങനെയല്ല, തിരക്ക് മാറ്റി വെച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം വർക്കത്ത് വേണോ എന്ന് അങ്ങനെ കഴിക്കണം. ഏയ്, തിരക്കുണ്ടാവും, സംഗതിയൊക്കെ ശരിയാണ്, അടുക്കളയിലൊക്കെ നല്ല തിരക്കുണ്ടാവും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ, പേരമക്കളും പേരമക്കളും മരുമക്കളും എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പൊ തിരക്കുകൊണ്ട് തിരക്കായിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അതല്ല, ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, വർക്കത്തൊന്നും വേണ്ട, നിങ്ങൾ അടുക്കള ജോലി എടുത്തോളി, അത് ഏതാണ് വേണ്ടതെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ അനുഗ്രഹിക്കട്ടെ. അപ്പൊ മൂന്നാമത്തത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ മൂന്നാമത്തത് ഹദമത്തെടുക്കാൻ ഒരു തൗഫീഖ് കിട്ടണം അല്ലേ. ചോറ് അങ്ങോട്ട് വളമ്പിട്ടും ഇങ്ങോട്ട് വളമ്പിട്ടും മാഷാ അല്ലാ, എന്തൊരു വലിയ സന്തോഷമാണ്. ഇടങ്ങാറാക്കരുത് കേട്ടോ, ഇടങ്ങാറാക്കരുത്. ഇടങ്ങാറാക്കി കഴിഞ്ഞാൽ ഓള് ഇപ്പോ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഓള് മനുഷ്യനെ ഇടങ്ങാറാക്കും. അങ്ങനെ ഒരു വാക്ക് നമ്മളെ പറയിപ്പിക്കരുത്. അപ്പൊ ഹദമത്തെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു ലഭ്യ. പിന്നെയോ, അവർക്കിടയിലുള്ള
ഒരുമയുണ്ടാവുകയാണ്, അവർക്കിടയിൽ ഒരു ഒരുമയുണ്ടാവുകയാണ്. മരുമക്കളെ കുറിച്ച് വല്ല തെറ്റിദ്ധാരണകളും ഉണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ആ മാതാപിതാക്കളുടെ മരുമക്കളുടെ മേലിൽ ഒരു ഒരുമ ഒരു ഉഫുവത്ത് കൊടുക്കുമെന്നാണ്. മാത്രമല്ലല്ലോ സന്തോഷത്തിനുള്ള സംസാരങ്ങൾ പറയാൻ അല്ലാഹു നിങ്ങൾക്ക് അവസരം തരുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയാനുള്ള അവസരം അല്ലാഹു നിങ്ങൾക്ക് തരികയാണ് അല്ലേ? അങ്ങനെ വേണ്ടത്. അല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. നല്ല കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഏത് നല്ല വിഷയങ്ങളും നമുക്ക് പറയാം. അത് നമ്മള് വിരുന്നുകാരനെ സൽക്കരിക്കുന്ന വിഷയം പറഞ്ഞപ്പോ നമ്മൾ അത് ചർച്ച ചെയ്തതാണ്, വിഷയത്തിലേക്ക് തന്നെ വരാണ്. അപ്പൊ ഒരുമിച്ചിരുന്ന് സന്തോഷ വർത്തമാനങ്ങൾ പറയാൻ അതൊരു കാരണമാണ്. മാത്രമല്ല വീണ്ടും പറയട്ടെ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ പ്രാർത്ഥന നിങ്ങൾ കാരണമായിട്ട് അള്ളാഹു നിങ്ങളെ കുടുംബത്തിനെതിരുമെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാ, ഒരു കുടുംബത്തിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്നിട്ടാണ്, ഓരോ സുഹ്രയിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ആ ഭക്ഷണം കഴിക്കുന്ന കാരണം കൊണ്ട് അവരെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നത് വരെ റഹ്മത്തിലെ മാലാഖമാര് അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. വീണ്ടും മഹാന്മാരെ പറയുകയാണ്, അങ്ങനെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളെ ബന്ധം ചേർത്തതിന്റെ പ്രതിഫലം അല്ലാഹു തരികയാണ്. ഉമ്മയും മക്കളും ഉമ്മയും മരുമക്കളും എന്നുള്ള ബന്ധം ചേരുകയാണ്. ആ ബന്ധത്തിന് ഒരുപാട് ചേർച്ച അവിടെ വരികയാണ്. മാത്രമല്ല തെറ്റിദ്ധാരണ മാറിക്കിട്ടുമെന്നാണ്. ആണല്ലോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്ത് ചെയ്യും? പരസ്പരമുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും അല്ലേ? മറ്റൊരു സംശയം ഉണ്ടാവും, ഏയ് മരുമകള് തന്ന ഭക്ഷണം ഇതിപ്പോ കഴിക്കാൻ പറ്റുമോ? ഇതിലിപ്പോ എന്തെങ്കിലും പറഞ്ഞ ഊതി മന്ത്രിച്ചിട്ടുണ്ടാകോ? പല ആളുകൾക്കും സംശയം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണല്ലോ, സംശയങ്ങളുടെ ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതെങ്ങനെയാണ്? ഭാര്യക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യക്കിന് സംശയം, അതെങ്ങനെയാണ്? സ്വന്തം ശരീരത്തിൽ തന്നെ നമുക്ക് സംശയമാണ്. എല്ലാ സംശയങ്ങളുടെ ലോകത്താണ്, മായാ ലോകത്തായി ഇന്നത്തെ സമൂഹം മുഴുവൻ ജീവിക്കുന്നത്. അപ്പൊ പല ആളുകളൊക്കെ സംശയം, പല ആളും പരാതി പറയാറുണ്ട് ഉസ്താദേ, പല ആളുകളും വിഷമം പറയാറുണ്ട്. അറിയാം, എന്റെ ഉമ്മ എന്ന് പറഞ്ഞ ഭർത്താവിന്റെ ഉമ്മ എനിക്കെന്തോ കലക്കി തന്നിട്ടുണ്ട്, എന്റെ മരുമക്കള് ഞങ്ങളെ മനസ്സൊക്കെ മാറാൻ വേണ്ടിട്ട് എന്തോ കലക്കി തന്നിട്ടുണ്ട്. തെറ്റിദ്ധാരണ ഇബിലീസ് എന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടം കുടുംബ ജീവിതത്തിൽ ഇടപെടാനാണ്. ഇബിലീസിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എവിടെയാണ്? കുടുംബ ജീവിതത്തിൽ ഇടപെടുന്ന വിഷയത്തിൽ ഇബിലീസ് നമ്പർ വൺ. അതിങ്ങനെ തോന്നിപ്പിക്കും, അത് ഭാര്യ പാവം, ഉമ്മാക്ക് ചിലപ്പോ ഉപ്പ് അല്ലാതെ അധികം പറ്റൂല, അതല്ലെങ്കിൽ മധുരം അല്ലാതെ അധികം പറ്റൂല, ചിലപ്പോ മധുരം ഒന്ന് വേണ്ടി വരും. അപ്പോ ഉമ്മാക്കും ബാപ്പാക്കും ചിലപ്പോ വേറെ ഒരു ചായക്ക് വെച്ചിട്ട് ഇങ്ങനെ പാവം, ഉമ്മാക്ക് കുറച്ച് മധുരം കൂടിക്കോട്ടെ, അല്ലെങ്കിൽ ഉമ്മാക്ക് കുറച്ച് മധുരം കുറവാണ്, കുറച്ച് പൊടി വേണ്ടി വരും എന്ന് കരുതിയിട്ട് ഇങ്ങനെ കലക്കായിരിക്കും വേറൊരു പാത്രത്തിൽ ഇങ്ങനെ കലക്ക്. എന്നിട്ട് ഇതിങ്ങനെ നോക്കിയിട്ട് എനിക്ക് മാത്രം അവള് ആ നീല ജഗ്ഗിൽ എന്തോ കലക്കുന്നുണ്ട്, എന്തോ കലക്കുന്നു. ആ സംശയ കുടുംബ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ പ്രിയപ്പെട്ടവരെ. അതെങ്ങനെയാണ് പ്രിയപ്പെട്ട, നേരെ അങ്ങോട്ട് സംശയിക്കുന്നവരില്ലേ, നേരെ അങ്ങോട്ട് സംശയ പ്രിയപ്പെട്ട ഉമ്മ ചിലപ്പോ ഇങ്ങനെ, ആ പാവല്ലേ ഞങ്ങൾക്കൊക്കെ മധുരം കുറവാണ്, ഞങ്ങൾക്കൊക്കെ മധുരം കുറവാണോ, പക്ഷെ എന്റെ മരുമകൾ അങ്ങനെയല്ലല്ലോ. ഓള് ചെറുപ്പക്കാരല്ലേ, ഇപ്പൊ ചെറുപ്പക്കാരും പ്രായമില്ലൊക്കെ കണക്കാണ് മധുരത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അവൾക്ക് ചിലപ്പോ കുറച്ച് മധുരം കൂടിക്കോട്ടെ എന്ന് കരുതിയിട്ട് പാവ അമ്മായി എന്ത് ചെയ്തു, അവൾക്ക് വേണ്ടിയിട്ട് മധുരം കലക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു. ഇങ്ങനത്തെ കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ, റഹ്മാനെ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ സമാധാനം നൽകണം അല്ലാ. അപ്പൊ ഈ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാവില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നാ പിന്നെ ഈ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാവില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കൈവീശം ഉണ്ടെങ്കിൽ എല്ലാവരും കൈവീശം തിന്നല്ലേ, ആർക്കെങ്കിലും അതിൽ മാരണ പണിയെടുത്തുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഒരുമിച്ച് കഴിക്കുന്നല്ലേ. അപ്പൊ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒറ്റക്കൊറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ചിലപ്പോ മാളെ ഇങ്ങോട്ട് മാ ഇല്ല ഞാൻ വരൂലമ്മാ നിങ്ങൾ കഴിച്ചോളി, നിങ്ങള് കഴിച്ചിട്ട് ബാക്കി ഞാൻ കഴിക്കുള്ളു. അപ്പോഴാണ് ഇങ്ങനെ ഡൗട്ട് തന്നാ ഇതിലിപ്പോ എന്തോ കളി ഉണ്ടോ, അപ്പോഴാണ് ഡൗട്ട് വരിക. നേരെ മറിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ മാഷാ അല്ലാ ഒരു സംശയവും ഇല്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയമില്ലാതെ വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കും. അങ്ങനത്തെ കുടുംബമായി മാറണം. അതുകൊണ്ടാണ് ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണേ. ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബജീവിതത്തിലുള്ള പരസ്പരമുള്ള തെറ്റിദ്ധാരണകളത് കാരണമായി മാറുമെന്ന മാത്രമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി ഉണ്ടാകൂല. ഇതൊക്കെ ഓരോ മരുമക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഭർത്താവിന്റെ വീട്ടിൽ ഒരു പ്രകാശമുള്ള മരുമകളായി ജീവിക്കണമെങ്കിലേ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ഒരു സന്തോഷം ആ കുടുംബത്തിന് അല്ലാഹു നൽകുന്നത്. ഭക്ഷണം തികഞ്ഞില്ല എന്ന പരാതി ഉണ്ടാകൂല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകും. എല്ലാവരും ഇപ്പൊ ഭർത്താവും ഭാര്യയും ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും ഉള്ള വീട്ടിൽ അങ്ങനെ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കണം. അപ്പൊ അൽഹംദുലില്ലാ ഉള്ളത് നല്ല റാഹത്തിൽ നല്ല മട്ടം പോലെ നമ്മൾ കഴിക്കും. നേരെ മറിച്ച് ഉമ്മക്കും ബാപ്പക്കും നമ്മൾ വേറെ കൊടുത്തു, നമ്മൾ വേറെ കഴിക്കണം. അപ്പൊ പിന്നെ ഭക്ഷണം തഴഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പരാതി വരും. ആ ഓല് ഓല എന്താണ് നിറച്ചിക്കണേ, നമുക്ക് കുറച്ചേ ഉള്ളൂ, നമുക്ക് ഒന്നും ഇങ്ങനെ തന്നെയാണ്. എന്താ അവിടെ അരിയില്ലാഞ്ഞിട്ടാ, എന്താ അവിടെ സാധനങ്ങളില്ലാഞ്ഞിട്ടാ, എത്ര കൊണ്ടുവരണ്ടോ അവന്, പക്ഷെ ഇതൊന്നും തികയുന്നില്ലല്ലോ. ഇതൊക്കെ വഴിവെച്ച് കൊടുക്കുന്നതാരാ, മരുമകളാണ്. എങ്ങനെ, എന്താ കഴിക്കുമ്പോ ഒരുമിച്ചിരുന്ന് കഴിച്ചാ പോരെ, വല്ലതും സംഭവിക്കോ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുമോ? പിന്നെ പാവപ്പെട്ട ഉമ്മമാർക്കും ബാപ്പമാർക്കും ചിലപ്പോ അവരുടെ ചിന്തകളിൽ പലതും വരും. ആ ചിന്തകൾ വരാതിരിക്കാൻ അതിന്റെ പഴുതുകൾ മുഴുവനും അടക്കേണ്ടത് നമ്മളാ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിനൊന്നും വരല്ല. ഉള്ളത് എല്ലാവർക്കും നല്ല റാഹത്തിൽ. മാത്രല്ല, നിങ്ങൾക്ക് തികഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ അവരുടെ ഭക്ഷണം വരെ നിങ്ങൾക്ക് തരും. വാളെ വാള് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അത് വരെ നമുക്ക് തരും വളരെ സന്തോഷത്തോടെ. നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് കഴിച്ചു നോക്കി, അപ്പൊ അറിയാം. മാഷാല്ലാ, ഇനിയിപ്പോ എങ്ങനെ ഉസ്താദ്, അതൊക്കെ നടക്കും, അതൊക്കെ നടക്കും. നമ്മൾ കരുതിയാ നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ കരുതിയാ നടക്കാതെ കരുതിയാലത് നടക്കും. അതൊരു കുടുംബജീവിതത്തിന്റെ സന്തോഷമാണ്. മാത്രമല്ല, ഇങ്ങനെയും പറയട്ടെ, ആ ഭക്ഷണം തികഞ്ഞില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടാകൂല. മാത്രമല്ല, ഭക്ഷണത്തിന്റെ കുറ്റം പറയാൻ ആരും മുന്നോട്ട് വരൂല. ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലേ നിങ്ങൾ ആ ഭക്ഷണത്തെ ഒരാളും കുറ്റം പറയൂല. അതൊരു ടെക്നിക്കല്ലേ, അതൊരു ഐഡിയ ആണ്. ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പിന്നെ ഭക്ഷണത്തിന്റെ കുറ്റം ആരെങ്കിലും പറയും? ഒറ്റക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോ പറയും, ആ ഇതില് മധുരല്ല, ഇതില് പുളി കൂടുതലാണ്, ഇതിൽ എരിവ് കൂടുതലാണ് എന്നൊക്കെ പറയും. നമ്മളെല്ലാരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ പിന്നെ കുറ്റം പറയാൻ കഴിയൂല. കാരണം കുറ്റം പറഞ്ഞാൽ ഇത് തന്നെയല്ലേ നമ്മൾ കഴിക്കണത്. ഉമ്മ വെച്ച ഭക്ഷണത്തിന്റെ മരുമകളെ കുറ്റം പറയും ഒറ്റക്ക് കഴിക്കുമ്പോ ചിലപ്പോ, പക്ഷെ ഒരുമിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴോ കുറ്റം പറയൂല. അപ്പൊ കുറ്റം പറയുന്നതൊക്കെ കുറയണമെങ്കിൽ എല്ലാത്തിനും ഈ 8-9 കാര്യങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബത്തിൽ മരുമക്കളുടെയും മാതാപിതാക്കളുടെ ഇടയിലും സ്നേഹവും ഐക്യവും ഒരു സന്തോഷവും നിലനിൽക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ വഹ്ശി ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചത്, യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേ, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നാ നഅകുലു വലാ നശ്ബഉ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട് നബിയേ. ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്കെന്റെ ഭാര്യ എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്നുണ്ട് നബിയേ. ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട് നബിയേ, ഒരുപാട് ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്നുണ്ട് നബിയേ. വലാ നശ്ബഉ യാ റസൂലല്ലാ, പക്ഷേ ഞങ്ങളെ വയറ് നിറയുന്നില്ല നബിയേ.
ഞങ്ങളെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളെ വയറ് നിറയുന്നില്ല നബിയേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ്, ഫലഅല്ലകും തഅകുലൂന മുതഫർരിഖീന. വഹ്ഷി ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മോനെ നീ ഒറ്റക്കാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? നീ ഒറ്റക്കാണോ ഭക്ഷണം കഴിക്കാറുള്ളത് മോനെ? അതല്ല, നീയും നിന്റെ പ്രിയപ്പെട്ട പുന്നാര് ഭാര്യയും നിന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ ഉമ്മയൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത് മോനെ? ഫലഅല്ലകും തഅകുലൂന മുതഫർരിഖീന. നിങ്ങൾ ഒറ്റക്കാണോ ഭക്ഷണം കഴിക്കാറുള്ളത്, അതോ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പ്രിയപ്പെട്ട സ്വഹാബി പറയുന്ന നബിയേ, നഅം യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഒറ്റക്കാണ് കഴിക്കാറുള്ളത് നബിയേ, ഞങ്ങൾ ഒറ്റക്കിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അങ്ങനെയല്ലല്ലോ. ഭാര്യ ഒരു ഭാഗത്താണ് ഭക്ഷണം കഴിക്കുന്നത്, ഭർത്താവ് രാത്രി സമയത്ത് കടന്ന് ഒരുപാട് സമയം വഴുകി വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ഭാര്യ ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങിയിട്ടുണ്ടാകും. ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ്. ഭർത്താവിന്റെ ഉമ്മയോടുകൂടെ, ഭർത്താവിന്റെ വാപ്പയോടുകൂടെ മരുമക്കളെ ഭക്ഷണം കഴിക്കൽ കുറവാണ്. വഹ്ഷി ഇബ്നു കഅബ് എന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഫജ്തമി, ഓഹോ, നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കണേ. അലാമിക്കും, ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ യുബാറക്കല്ലക്കും ഫീഹി, നിങ്ങളെ കുടുംബത്തിൽ അത് ബറക്കത്ത് ലഭിക്കാൻ കാരണമാണെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ, അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം തരട്ടെ. അങ്ങനെ നല്ല മരുമക്കളെ സ്വഭാവം ഇങ്ങനെ പറഞ്ഞു വരട്ടെ, ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവസാനമാണ് എഴുന്നേൽക്കേണ്ടത്. പ്രിയപ്പെട്ട ഉമ്മയെയും വാപ്പയെയും കാത്തിരിക്കുന്ന ഒരു മരുമകളായിട്ട് നമ്മൾ മാറണവമാ. നെക്സ്റ്റ് പോയിന്റ്, ഉമ്മയുടെയും വാപ്പയുടെ കൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ കാത്തു നിൽക്കണം. നമ്മൾ ആദ്യം കഴിഞ്ഞിട്ട് നമ്മൾ തടി തപ്പാൻ നിൽക്കരുത്. ആ ഉമ്മയെ നമ്മൾ കാത്തിരിക്കുക. ഉമ്മയല്ലേ സാവകാശ ഭക്ഷണം കഴിക്കുള്ളൂ, വാപ്പയല്ലേ സാവകാശ ഭക്ഷണം കഴിക്കുള്ളൂ അല്ലേ? അവരിങ്ങനെ സാവകാശം, അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് സാവകാശം അവര് ഭക്ഷണം കഴിക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദില്ലാ, നമ്മൾ അവരെ കാത്തു നിന്നിട്ട് അവരുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇൻഷാല്ലാ അവരുടെ കൂടെ എഴുന്നേൽക്കണം. അതൊരു നല്ല മരുമകളെ നല്ലൊരു അടയാളമാണ്, തെറ്റിദ്ധാരണകളൊക്കെ മാറും. മാത്രമല്ല അതൊരു വല്ലാത്ത സന്തോഷത്തിന്റെ അടയാളമാണ്, വല്ലാത്തൊരു സന്തോഷത്തിന്റെ അടയാളമാണ്. അങ്ങനെ വേണം. നമ്മള് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോ സ്നേഹം ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഇതൊക്കെ ചിലപ്പോ നമ്മൾ ചെയ്യുന്നവരായിരിക്കും, എന്നാലും ഓർമ്മപ്പെടുത്താണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നമ്മൾ എന്ത് ചെയ്യണം? ഉമ്മ കഴിച്ച പാത്രം, വാപ്പ കഴിച്ച പാത്രം, അതൊക്കെ നമ്മൾ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോ ഉമ്മ പറയും, മോളെ അതൊന്നും കൊണ്ടോണ്ട മോളെ, അതൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോയി കാളാം. ഉമ്മ പറയും, അല്ലാതെ ഏതെങ്കിലും ഉമ്മമാര് ഇതൊക്കെ കൊണ്ടേക്കാ, ഇതൊക്കെ കൊണ്ടേക്കാ, ഏതെങ്കിലും ഉമ്മമാര് പറയോ? ഇല്ല, അങ്ങനെയൊന്നും പറയില്ല. പല ആളുകളും ഉമ്മ എന്ന് പറഞ്ഞാൽ വാപ്പ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചതിന്റെ കുഴപ്പമാണത്. ഉമ്മമാരൊന്നും അങ്ങനെ പറയില്ല. ഉമ്മമാരൊന്നും മരുമക്കളെ കൊണ്ട് അങ്ങനെ ഹുദുമത്തെടുപ്പിക്കണം എന്നൊന്നും, അങ്ങനെ ജോലി എടുപ്പിക്കണം എന്നും നിർബന്ധമില്ല. ഉമ്മമാരൊന്നും ഇല്ല, അന്നുമില്ല, ഇന്നുമില്ല. പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണയുടെ പിറകിലുണ്ടാവുന്നതാണ്. അപ്പൊ ഉമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം നമ്മളൊന്നും എടുക്കാം. ഉമ്മ നമ്മോട് സ്നേഹത്തോടെ പറയും, മോളെ അത് ഞാൻ എടുത്തുകൊള്ളാം. ആ വാക്ക് പോലെ നമുക്ക്, അല്ല ഉമ്മ അത് ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ഉമ്മ ചിലപ്പോ സ്നേഹത്തോടെ നമ്മോട് പറയും, മോളെ അതൊക്കെ അവിടെ വെച്ചോളാം, അതൊക്കെ ഈ ഉമ്മ കൊണ്ടുപോയിക്കോളാം. ആ എന്നാ ഉമ്മ എന്റെ പാത്രം നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ പാത്രത്തിലേക്ക് നമ്മളെ പാത്രം തള്ളി കൊടുക്കരുത്. ഉമ്മയുടെ പാത്രം എടുത്തിട്ട് ബാപ്പയുടെ പാത്രം എടുത്ത് നമ്മൾ കൊണ്ടുപോകണം.
മാഷാല്ലാ അതങ്ങനെയാണ്, അത് നിർബന്ധമായും നമ്മളത് എടുക്കണം, അത് എടുത്തിരിക്കണം. എടുത്തിട്ട് അടുക്കളയിൽ കൊണ്ടു വെച്ചാ പോരാ, അത് കഴുകി വൃത്തിയാക്കി വെക്കണം. മാഷാല്ലാ അൽഹംദുലില്ലാ. നിങ്ങൾ അങ്ങനെ ചെയ്താണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിന്റെ പ്ലേറ്റും ഭാര്യനെ കൊണ്ടുപോകണം, അതങ്ങനെ തന്നെയാണല്ലോ. ഭർത്താവിന്റെ പ്ലേറ്റും ഭാര്യനെ കൊണ്ടുപോകണം, ഇൻഷാല്ലാ അതങ്ങനെ തന്നെയാണ്. ഭർത്താവിന്റെ പ്ലേറ്റും ഭാര്യനെ കൊണ്ടുപോകേണ്ടത് അതങ്ങനെ തന്നെയാണ്. അപ്പൊ പറഞ്ഞു വരുന്നതേ അങ്ങനെ, മാഷാ അല്ലാ നിങ്ങൾ ആ പ്ലേറ്റ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഉമ്മ അങ്ങനെ വാപ്പിനോട് പറയാം, അല്ലാ എന്തോരു നല്ല മരോള് ലേ, ഓള് വന്നതിന് ശേഷം എനിക്കൊരു പണിയില്ല ഇവിടെ, ഓള് വന്നതിന് ശേഷം വല്ലാത്ത സമാധാനം. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു വാക്ക് പോരെ നമുക്ക്, നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ ആ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, അത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് നമ്മൾ മറന്നു പോകണ്ട. മാഷാ അല്ലാ. പിന്നെ മരുമക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തത്, അവരുടെ ഇഷ്ട ഭക്ഷണങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. ഏയ് ഉമ്മാക്കും വാപ്പാക്കും ഏതാണോ ഇഷ്ടമുള്ള ഭക്ഷണം, ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മരുമക്കൾ നിർബന്ധം കാണിക്കണം. ഉമ്മാനോട് ചോദിക്കാം, ഉമ്മ ഇന്ന് ഏത് ഭക്ഷണമാണ് വേണ്ടത്, വാപ്പ നീ ഇന്ന് ഏത് ഭക്ഷണം. ഉമ്മാനെ മാത്രം ശ്രദ്ധിച്ചാ പോരാ, ഉമ്മാനെ മാത്രം. വാപ്പയുടെ ചില മരുമക്കളുണ്ട് അങ്ങനെ, ഉമ്മയാണ് ജീവിതം. ശരിയാണ്, ഉമ്മയില്ലാത്ത ജീവിതം അത് വല്ലാത്തൊരു ദുഃഖമുള്ള ജീവിതമാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. പക്ഷേ ഉമ്മയുടെ മാത്രം, ഉമ്മയെ മാത്രം നോക്കിയാ പോരാ, വാപ്പയെ നോക്കണം. വാപ്പയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് തണൽ നൽകുന്നത്. കുടുംബം എന്നുള്ള ആ കുടുംബത്തിന്റെ നെടുന്തൂണ് പ്രിയപ്പെട്ട വാപ്പയാണ്, കുടുംബത്തിന്റെ അടിത്തറ പ്രിയപ്പെട്ട വാപ്പയാണ്. അതുകൊണ്ട് വാപ്പയെ നമ്മൾ മൈൻഡ് ചെയ്യണം. ചില മരുമക്കളുണ്ട് വാപ്പാനെ തീരെ മൈൻഡ് ചെയ്യൂല. ഉമ്മ ഏതായാലും ചില ഉമ്മമാര് തീരെ വാപ്പാനെ മൈൻഡ് ചെയ്യൂല. ഈ മരുമക്കൾ കൂടി മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലോ പിന്നെ ആ വാപ്പ അവിടെ ഇങ്ങനെ സൊസൈറ്റി ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അങ്ങനെയാവരുത്. മാഷാല്ലാ, വാപ്പയുടെ ഇഷ്ടമുള്ള മരുമകളായി നിങ്ങൾ സ്ഥാനം പിടിക്കണം. അതെങ്ങനെ, വാപ്പയുടെ ഇഷ്ടമുള്ള മരുമകളായിട്ട് സ്ഥാനം പിടിക്കൽ എങ്ങനെ? വാപ്പാക്ക് എന്തെങ്കിലും കലക്കി കൊടുക്കല, അതല്ലെങ്കിൽ മറ്റുള്ള മരുമക്കളെ, ഇളച്ചിമാരെ, മൂത്തച്ഛന്മാരെ കുറിച്ചിട്ട്. മലപ്പുറം ഭാഷയാണേ, മലപ്പുറം ഭാഷയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ, മലപ്പുറം ഭാഷയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ. എന്താണ്, കുഴപ്പമില്ല അല്ലേ, മലപ്പുറം ഭാഷയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതുകൊണ്ട് മലപ്പുറം ഭാഷ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. അപ്പൊ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാപ്പയുടെ പൊരുത്തം വാങ്ങുന്ന ഒരു മരുമകളായി നമ്മൾ മാറണം. അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ എന്നെ സന്തോഷം നൽകണമല്ലാ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ എന്നെ സമാധാനം നൽകണമല്ലാ. അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ പ്രിയപ്പെട്ട ഉമ്മയുടെയും വാപ്പയുടെയും ഇഷ്ടത്തിനെ നമ്മൾ മുന്തിക്കുക. ഉമ്മ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടത്, വാപ്പ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്താലേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉമ്മ നിങ്ങളോട് പറയും, മോളെ നിനക്കിഷ്ടമുള്ള ഭക്ഷണം വെച്ചോ, നിനക്കിഷ്ടമുള്ള ഭക്ഷണം മോള് വെച്ചോ, നിനക്കിഷ്ടമുള്ള ഭക്ഷണം മോള് വെച്ചോ എന്ന് പ്രിയപ്പെട്ട വാപ്പ പറയും. നേരെ മറിച്ച് നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ ഭരണം തട്ടിയെടുത്തുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഭക്ഷണമാണ്, ഉമ്മയോട് ചോദിക്കാതെ വാപ്പയോടൊരു വാക്ക് പോലും പറയാതെ നമുക്കിഷ്ടമുള്ള ഭക്ഷണമാണ് നമ്മൾ പാചകം ചെയ്യുന്നതെങ്കിലേ പിന്നെ ഉമ്മ വേറെയായി നമ്മൾ വേറെയായി ആ ഒരു മാറ്റത്തിരുത്തൽ കുടുംബ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യണേ. പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാൻ. മറ്റൊരു പോയിന്റ് എന്താ പറയുക, നല്ല മരുമകളെ മറ്റൊരു അടയാളം എന്താ പറയുക, നല്ല മരുമകളെ മറ്റൊരു അടയാളാണ് ഉമ്മ എന്ന് വിളിക്കുമ്പോ വാപ്പ എന്ന് വിളിക്കുമ്പോ ഒന്ന് ഏറ്റി വിളിക്കും. രണ്ടു വട്ടം ഇങ്ങനെ ഏറ്റി വിളിക്കാം. അതെങ്ങനെ ഇപ്പൊ രണ്ടു വട്ടം വിളിക്കാം? ഒരു കാര്യം നമുക്ക് സാധിപ്പിച്ചെടുക്കണമെങ്കിൽ ഉമ്മാനെ വിളിക്കുമ്പോ നമ്മളെ ഉമ്മാനപ്പം നമ്മൾ വിളിക്കാം, ഉമ്മാ നമുക്ക് പോവല്ലേ എന്നേ നമ്മൾ പറയുള്ളൂ. പക്ഷെ ഭർത്താവിന്റെ ഉമ്മനെ വിളിക്കുമ്പോ ഒന്ന് കട്ടി കൂട്ടി വിളിക്കണം. അങ്ങനെ വിളിക്കണ്ടേ, ഉമ്മ എന്നുള്ളത് രണ്ടു വട്ടം വിളിക്കണം. അതെങ്ങനെ, ഉമ്മാമാ ഉമ്മാമാന്ന് വിളിച്ചാ ചിലപ്പോ അവിടെ ഭദ്രണ്ടാവും. അങ്ങനെയെങ്കിലും വിളിക്കണ്ടോ, ഉമ്മ നമുക്ക് പോവല്ലോ, ഉമ്മ ഉമ്മ നമുക്ക് ഭക്ഷണം കഴിക്കല്ലോ, ഉമ്മ കണ്ടോ രണ്ടുമ്മയെ
ആണല്ലോ. അതൊരു മരുമകളുടെ ഒരു സൈക്കോളജിയാണ്. വേണമെങ്കിൽ പഠിച്ചു വെച്ചോളൂ ഇതൊക്കെ. കുടുംബജീവിതത്തിൽ ഒന്നും സന്തോഷം ആഗ്രഹിക്കുന്നവർ പഠിച്ചു വെക്കുക. വാപ്പ നമുക്ക് പോവല്ലേ, വാപ്പ നമുക്ക്, വാപ്പ നമുക്ക് ഭക്ഷണം കഴിക്കല്ലേ വാപ്പ, അത് നല്ല അപകണ്ടോ മാഷാല്ലാ. അത് കണ്ട് കേൾക്കുമ്പോ ഉമ്മമാർക്ക് എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു സന്തോഷമാണ് അത്. അവരുടെ സന്തോഷമല്ലേ നമ്മൾ നേടിയെടുക്കേണ്ടത്. പ്രിയപ്പെട്ട ഉമ്മയുടെയും വാപ്പയുടെയും സന്തോഷം എങ്ങനെയെല്ലാം നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ, അതിനേക്കുള്ള ടെക്നിക്കൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ രണ്ട് പ്രാവശ്യം ഇൻഷാല്ലാ ഒന്ന് വിളിക്കാം. ഉമ്മ ചായ കുടിക്കല്ലേ, ഉമ്മ ഉമ്മ ഭക്ഷണം കഴിക്കല്ലേ, ഉമ്മ ഉമ്മ ഭക്ഷണം കഴിക്കല്ലേ, ഉമ്മ 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 അങ്ങനെ വിളിക്കരുത്. അങ്ങനെ വിളിച്ചാൽ ചിലപ്പോ പ്രശ്നമാവും. അപ്പോ രണ്ട് പ്രാവശ്യം ഒന്ന് ഏറ്റു വിളിക്കാം. അത് ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തൽ ലഭിക്കാൻ ഒരു മരുമകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യും. അതിന്റെ അടിയിൽ എന്ത് ചെയ്യരുത്, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറക്കരുത്. ഏയ് അടിയിൽ അതൊക്കെ ചെയ്യണം. മരുമക്കൾക്ക് എന്തൊക്കെ ഡ്യൂട്ടി ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഉമ്മാനെ സോപ്പിടണം, വാപ്പാനെ സോപ്പിടണം, പ്രിയപ്പെട്ട ഭർത്താവിനെ സോപ്പിടണം. ഉമ്മാനി വാപ്പാനി പിന്നാലെ മാത്രം നടന്നാൽ ഭർത്താവ് ഈ പമ്പർന്നോളം എവിടെയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കേട്ടെ ഹാലകും. അപ്പൊ ഭർത്താവിനെ പോയി സോപ്പിടണം. ഇക്കാ ഭക്ഷണം കഴിക്കാനായോ പോവാനായോ വസ്ത്രമൊക്കെ എടുത്തിട്ട്. ആ മരുമക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പെണ്ണാകുമ്പോ അങ്ങനെയാണ്. കുടുംബജീവിതത്തിന്റെ ഒരു പ്രകാശത്തിന്റെ വിളക്ക്, ഒരു വിളക്കാകുമ്പോ ചിലപ്പോ അങ്ങോട്ടും പ്രകാശിക്കേണ്ടി വരും, ഇങ്ങോട്ടും പ്രകാശിക്കേണ്ടി വരും, എല്ലാ ഭാഗത്തേക്കും പ്രകാശം കൊടുക്കേണ്ടി വരും മരുമക്കള്. അങ്ങനത്തെ ഒരു കുടുംബജീവിതം നമുക്ക് വേണം മാഷാ അല്ലാ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും, ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും, സുഖമില്ലാത്ത ഉമ്മമാരും ബാപ്പമാരും ആണെങ്കിലും എന്ത് ചെയ്യണം, അവര് ചോദിക്കുന്നതിന്റെ മുമ്പേ നമ്മൾ അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാം. ഏയ് മരുമക്കൾ ശ്രദ്ധിക്കാം, അവര് ചോദിക്കുന്നതിന്റെ മുമ്പേ. ഇപ്പൊ ഒരു ഉദാഹരണം പറയും, 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ഉമ്മയാണ്, 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു വാപ്പയാണ്, സുഖമില്ലാത്ത വാപ്പമാരാണെങ്കിൽ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹ് അവര് ചോദിക്കുന്നതിന്റെ മുമ്പ് അവരിലേക്ക് നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. ഇനി അവർക്ക് സുഖമില്ലാത്ത ആളുകളാണെങ്കിൽ മോളെ ഭക്ഷണം കൊണ്ടുവന്ന എന്ന് അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കാൻ നിൽക്കരുത്. മരുമക്കള് ശ്രദ്ധിക്കണത്, തിരക്കുണ്ടാവും സംഗതിക്ക് ശരിയാണ്. നിങ്ങൾ അവര് ചോദിക്കുന്നതിന്റെ മുമ്പ് അവരെ മുമ്പിലേക്ക് നിങ്ങൾ ഫുഡ് എത്തിച്ചു കൊടുത്താൽ ഇൻഷാല്ലാ അടുക്കളയിലേക്ക് തീരെ വരാൻ കഴിയാത്ത ഉമ്മയാണ്, തീരെ വരാൻ കഴിയാത്ത വാപ്പയാണ്, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ അവര് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവർക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ഇൻഷാല്ലാ 5-ാമത്തെ ദിവസം അവർ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലെത്തും. അതങ്ങനെയാണ്. എത്ര കഴിയാത്ത മാതാപിതാക്കളാണെങ്കിലും പക്ഷെ എന്ത് വേണം, ഈ അടുക്കളയിൽ എത്തുന്നത് എന്തിനാവണം, ഭക്ഷണമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ വേണ്ടി ആവരുത്. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്നേഹം ലഭിക്കും. അതെങ്ങനെയാണോ, അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടാവും, അങ്ങോട്ടില്ലേ ഇങ്ങോട്ടുണ്ടാവില്ല. അങ്ങോട്ട് നമ്മൾ പാര വെക്കുന്നുണ്ടോ, ഇങ്ങോട്ട് അള്ളാഹു ഏതെങ്കിലും രൂപത്തിൽ പാര തരും. ഒരു പ്രിയപ്പെട്ട സ്വാലിഹത്തായ മരുമകൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മാഷാ അല്ലാ. പിന്നെ പ്രിയപ്പെട്ട മരുമക്കള്, ഉമ്മാനെ സോപ്പിടാനല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഉമ്മാനെയും വാപ്പാനെയും സോപ്പിടാൻ എന്തൊക്കെ പ്രവർത്തനം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാം. സോപ്പിട്ടിട്ട് ഇങ്ങനെ പതപ്പിക്കണം അവരെ, അൽഹംദുലില്ലാ. അങ്ങനെ പതപ്പിച്ചിട്ട് അവരുടെ സോപ്പിങ്ങിലൂടെ അവരുടെ പൊരുത്തം നമ്മൾ വാങ്ങണം. മരുമകൾ മാത്രം നന്നായാൽ പോരാ, അമ്മായിമാരെ നന്നാ, അമ്മായിമാരെ നന്നാവണമെങ്കിൽ മരുമക്കൾ ആദ്യം നന്നാവണം. അങ്ങനെയാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞു. ഏയ് ചില ആളുകൾ കമന്റ് അടിച്ചാണ് അമ്മായിമ്മമാര് നന്നാവണം, മരുമക്കൾ മാത്രം ഈ അമ്മായിമ്മമാര് നന്നാവണമെങ്കിൽ, അമ്മായിമ്മമാരെന്നല്ല പദം തന്നെ നമ്മൾ ഉപയോഗിക്കരുത്. വീട്ടിലെ ഉമ്മയും ബാപ്പയും നന്നാവണമെങ്കിൽ ആ വീട്ടിലേക്ക് വരുന്ന മരുമകൾ ആദ്യം നന്നാവണം. അതെങ്ങനെയാണ്, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ, നമ്മൾ ഇന്നലത്തെ മിനിയാദിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മരുമകളെ എത്ര ആവേശത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടിയാണ് ഒരു പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും വീട്ടിലേക്ക് ആനയിക്കുന്നത്, അവർ എത്ര ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, അതൊന്നും നമ്മൾ മറക്കരുത്. അപ്പൊ പ്രിയപ്പെട്ട മരുമക്കൾ മാഷാ അല്ലാ, ഇനിയോ പ്രിയപ്പെട്ട മരുമക്കളോട് വീണ്ടും പറയട്ടെ, നിങ്ങൾ കുളിക്കാൻ പോകുമ്പോ, നിങ്ങളെ വസ്ത്രം അലക്കാൻ പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മാനോട് വാപ്പാനോട് നമ്മൾ പറയണം, ഉമ്മ നിങ്ങളെ വസ്ത്രം അലക്കാൻ നിങ്ങൾ എനിക്ക് തരണം, വസ്ത്രം അലക്കാനുണ്ടോ ഉമ്മ എന്നല്ല ചോദിക്കേണ്ടത്, ഉമ്മ നിങ്ങളെ വസ്ത്രം അലക്കാനുണ്ടോ എന്നല്ല മരുമക്കൾ ചോദിക്കേണ്ടത്, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയൂ. അത് മരുമക്കൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചായ വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നേ പറയുള്ളൂ. വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോ വെള്ളം വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടയെന്ന് വേണ്ട എന്നാ പറയുകയുള്ളൂ. ചായ എടുക്കുന്നുണ്ട്, വെള്ളം എടുക്കുന്നുണ്ട്, അതൊരു സൈക്കോളജിക്കിന്റെ വാക്കാണ്. അതേ പ്രകാരം ഒരു നല്ല സ്വഭാവത്തിന്റെ മരുമകൾ അങ്ങനെയാണ്. ആ മരുമകൾ ഭർത്താവിലെ വസ്ത്രമലക്കുമ്പോ മരുമകളെ എന്റെ പെങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുമെന്നല്ലേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഭർത്താവിലെ വസ്ത്രം
മലക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വസ്ത്രം ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വസ്ത്രത്തിൽ നിന്ന് ചളികൾ ഇളകി പോകുന്നത് പോലെ പിങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയ പാപക്കരകൾ അല്ലാഹു മായ്ച്ചു കളയുമല്ല. ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഭർത്താവിന്റെ വസ്ത്രം നല്ല നീയത്ത് വെച്ച് അലക്കുന്ന സഹോദരിമാരാരാ, ഭർത്താവിന്റെ വസ്ത്രത്തിലെ ചളിയാകുമ്പോ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നവരുണ്ടല്ലോ, അങ്ങനെയല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളാവേണ്ടത്. ആ വസ്ത്രത്തിലെ ചളികൾ ഇളകി പോകുന്നത് പോലെ നിങ്ങളെ പാപക്കറകൾ ഇളകി പോവാ, അത് കാരണമാണ്. ഇതേ പ്രകാരം തന്നെയാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാപ്പാ ഭർത്താവിന്റെ ഉമ്മാ സുഖമില്ലാതെ ശരീരവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മയുടെയും വാപ്പയുടെയും വസ്ത്രം വലക്കേണ്ടത് നമ്മളാണ്. നമുക്ക് തിരിച്ചു ചോദിക്കാം, ഉസ്താദേ അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമല്ലല്ലോ, ഞാൻ എൻ്റെ ഭർത്താവിനല്ലേ ഹദ്മത്തെടുക്കേണ്ടതെന്ന് പല മരുമക്കളും ചോദിക്കാറുണ്ട്. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ഉമ്മാട് വാപ്പാട് വസ്ത്രം അലക്കുമ്പോഴാണ്, ആ ഭർത്താവിൻ്റെ ഉമ്മാക്ക് വാപ്പാക്കോ ഹദ്മത്തെടുക്കുമ്പോഴാണ് ആ കുടുംബത്തെ സ്നേഹിക്കുന്നൊരു മരുമകളായി നമ്മൾ മാറുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് എങ്ങനെയാണെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ മുത്തുനബി പറയുകയാണ്, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനെയാണ്, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനാ, ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനാ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനാ, ആ ഭർത്താവിന്റെ അഹ്ലുകാരെ മുഴുവനും അവൾ സ്നേഹിക്കുന്നവളാ, ഭർത്താവിന്റെ അഹിലുകാരെ സ്നേഹിക്കുന്ന പെണ്ണാണോ, ഭർത്താവിന്റെ ഉമ്മാന വാപ്പാന ആദരിക്കുന്ന പെണ്ണാണോ, ഭർത്താവിന്റെ ഉമ്മാന വാപ്പാന സ്നേഹിക്കുന്ന പെണ്ണാണോ, ഭർത്താവിന് സ്നേഹം കൊടുക്കുന്നത് പോലെ ഇക്കായുടെ ഉമ്മാന വാപ്പാന സ്നേഹിക്കുന്ന പെണ്ണേ, നിങ്ങൾ ഈമാനുള്ളവളാണെന്ന മദീനയുടെ പൂനിലാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വമഹബ്ബതുഹു നിങ്ങളെ ഭർത്താവിനോടുള്ള മഹബ്ബത്തുണ്ടല്ലോ, വമഹബ്ബതുയാലുഹു ആ ഭർത്താവിന്റെ കുടുംബങ്ങളോടുള്ള മഹബ്ബത്തുണ്ടല്ലോ, നിങ്ങളെ ഭർത്താവിനോട് മഹബ്ബത്തുണ്ടെങ്കിലേ ഭർത്താവിന്റെ കുടുംബങ്ങളോട് നിങ്ങൾക്ക് മഹബ്ബത്ത് വേണമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഓരോ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഓരോ സഹോദരിമാരോട് സ്നേഹത്തോട് ഞാൻ പറയുകയാണ്, ഭർത്താവിന്റെ ഉമ്മയുടെ വസ്ത്രം വലക്കാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിലേ, ഭർത്താവിന്റെ ഉപ്പ ധരിച്ച വസ്ത്രം വലക്കാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രൂപത്തിൽ നല്ല മനസ്സോടെ നിങ്ങൾ അലക്കി കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട ഭാര്യയായി ഒരു പ്രിയപ്പെട്ട മരുമകളായി നിങ്ങൾ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്തിന്റെ മാലാഖമാരുടെ ചിറക് അല്ലാഹു നിങ്ങൾക്ക് വിരിച്ചു തരുമെന്ന് നമ്മൾ മറന്നു പോവണ്ട. പലരും പറയും, ഉസ്താദേ എന്റെ ഭർത്താവിലെ വസ്ത്രം മാത്രം എനിക്ക് കലക്കിയാൽ പോരാ, എന്റെ ഭർത്താവിന്റെ ഉമ്മയെ കൊണ്ട് ഞാൻ തോറ്റുപോയി സ്താദേ, എന്റെ ഭർത്താവിന്റെ വാപ്പയെ കൊണ്ട് ഞാൻ തോറ്റുപോയി സ്താദേ എന്ന് പല മരുമക്കളും പറയാറുണ്ട്. അത് അപകടമാണ് മോളെ, അത് അപകടമാണ് മോളെ. അങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയോടും വാപ്പയോടും നമ്മൾ ചോദിക്കണം, ഉമ്മ നിങ്ങളെ വസ്ത്രം വല്ലതും ഞാൻ അലക്കുകയാണ്, ഞാൻ അലക്കാൻ പോവുകയാണ്, നിങ്ങളെ വസ്ത്രവും തരണം, വസ്ത്രം അലക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഉമ്മമാര് പറയൂ. അതൊരു ടെക്നിക്കാണ്, ഉമ്മ ഞാൻ അലക്കിക്കോളാം, ഞാൻ അലക്കിക്കോളാം, അങ്ങനെയാണ് പറയേണ്ടത്. അതല്ലാതെ തട്ടങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മ
ആ ഉമ്മാനോട് നമ്മൾ ഇപ്പൊ ഉമ്മ അങ്ങനെ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കാണ്, ഒരു തട്ടങ്ങനെ അലക്കിക്കൊണ്ടിരിക്കാണ്, ഉമ്മ നിങ്ങൾ അലക്കണ്ടാന്ന്, ഞാൻ തിരുമ്പിക്കൊള്ളാം, ഞാൻ ചിക്കിക്കൊള്ളാം, എന്തൊരു സ്നേഹമായിരിക്കും ആ ഉമ്മാക്ക് നിങ്ങളോട്. മാഷാ അല്ലാ, അതല്ലാതെ തട്ടങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മാക്ക് ഉമ്മ ഇതാന്ന് പറഞ്ഞിട്ട് ഒരു കമ്പിളി പുതപ്പും കൂടി കൊണ്ടുപോയിട്ടെടുക്കുന്ന അങ്ങനത്തെ മരുമക്കളായി നമ്മൾ മാറരുത്. അങ്ങനത്തെ മരുമക്കളല്ല ഇന്നിപ്പോ ഇൻഷാ അല്ലാ ഒരു മൂന്നാമത്തെ മരുമകളില്ലാത്ത വീടേതല്ലത്? മൂന്നാമത്തെ മരുമകളോ? ആ മൂന്നാമത്തെ മരുമകൾ തന്നെ മറ്റേ എന്താണ്, ഫ്രിഡ്ജല്ല, ആ വാഷിംഗ് മെഷീൻ, വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടതില്ലല്ലോ, അതൊരു മരുമകൾ തന്നെയല്ലേ. വാഷിംഗ് മെഷീന് നമ്മളിങ്ങനെ വസ്ത്രം ഇട്ട് കൊടുക്കുക, അതിങ്ങനെ അലക്കി തരും, നല്ല സുഖല്ലേ, നല്ല സിമ്പിൾ പരിപാടിയില്ല അതൊക്കെ. അപ്പൊ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയോടും വാപ്പയോടും നമ്മൾ വസ്ത്രം അലക്കുമ്പോ നമ്മൾ അവരോട് സമ്മതം ചോദിക്കാം, ഉമ്മ നിങ്ങളെ വസ്ത്രം മരി, നിങ്ങളെ വസ്ത്രം തരുന്നൊക്കെ വാപ്പയോട് പറഞ്ഞിട്ട് അവരുടെ സമ്മതം വാങ്ങാം. മാഷാ അല്ലാ, അങ്ങനെയാണ് നല്ല മരുമക്കളുടെ അടയാളം, അങ്ങനെയാണ്. ഇനിയും പറയട്ടെ, മാഷാ അല്ലാ, കുടുംബജീവിതത്തിൽ എന്നും അല്ലാഹു വലിയ സന്തോഷം തരട്ടെ, കുടുംബജീവിതത്തിൽ എന്നും നമുക്ക് അല്ലാഹു വലിയ സമാധാനം തരട്ടെ. പ്രിയപ്പെട്ട മരുമക്കളെ, നമ്മുടെ ഉമ്മയുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ വാപ്പയുടെ മനസ്സിൽ നിന്ന് എപ്പോഴും നമുക്ക് സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവരോട് സന്തോഷമാക്ക പറയാൻ ഓരോ മരുമക്കളും മനസ്സ് കാണിക്കണേ. ഒരിക്കൽ പോലും നിങ്ങളെ ഉമ്മാനെ കുറിച്ച്, വാപ്പാനെ കുറിച്ച് ഭർത്താവിനോട് ഞങ്ങൾ കുറ്റം പറഞ്ഞു കൊടുക്കരുതേ. ഉമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അത് മറച്ചു വെക്കൽ മരുമക്കളുടെ ബാധ്യതയാണ്, അത് മറച്ചു വെക്കൽ മരുമക്കളുടെ ബാധ്യതയാണ്. ചില മരുമക്കളുണ്ട്, ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഉമ്മയെ കുറിച്ച് കുറ്റം പറയും, പിന്നെ വാപ്പയെ കുറിച്ച് കുറ്റം പറയലാണ്, എന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഉമ്മ അങ്ങനെ പറഞ്ഞു, അതുവരെ എന്റെ ഉമ്മയായിരുന്നു, ആ ഉമ്മയൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാ, ആ ഉമ്മയൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറച്ചിലെന്താ, നിങ്ങളെ ഉമ്മ അങ്ങനെ പറഞ്ഞു, നിങ്ങളെ വാപ്പ അങ്ങനെ പറഞ്ഞു. നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ആ ഭർത്താവിന്റെ മനസ്സിലേക്ക് ഉമ്മ െ കുറിച്ച് നിങ്ങൾ മോശമായി പറഞ്ഞു കൊടുക്കല്ല, അതൊരു നല്ല പെണ്ണിന്റെ അടയാളമല്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്ഷമിക്കുന്നവളായി മാറണം മോളെ നിങ്ങളെ, ഉമ്മ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ക്ഷമിക്കണം മോളെ, വാപ്പ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ക്ഷമിക്കണം മോളെ. നിങ്ങളെ പ്രസവിച്ച ഉമ്മ നിങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് ആ ഉമ്മയോട് നിങ്ങൾ തിരിച്ചു പറയാറില്ലല്ലോ. നിങ്ങളെ പോറ്റി വളർത്തിയ വാപ്പ നിങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് ആ വാപ്പയോട് നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടാറില്ലല്ലോ. അതുപോലെയാണ്, അതിനപ്പുറമാണ്, അതിലേറെ സ്നേഹമാണ് ഭർത്താവിന്റെ ഉമ്മാക്കും വാപ്പാക്കും നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പെണ്ണരെ നമ്മളെ മറക്കാൻ പാടില്ല. പല സഹോദരിമാരും പറയാറുണ്ടല്ലോ, അമ്മായിമ്മയുടെ ശരീരിൽ നിന്ന് രക്ഷപ്പെടണം ഉസ്താദേ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വാക്ക് പറയാ നമുക്ക് മനസ്സ് വരാൻ പാടില്ല. കാരണം എന്താണ്, ഒരു കാലത്ത് നിങ്ങളും അമ്മായിമ്മ ആവേണ്ടവരാണ്, ഒരു കാലത്ത് നിങ്ങളും മറ്റു മരുമക്കളുടെ ഉമ്മയായി മാറേണ്ടവരാണെന്ന് നമ്മൾ മറന്നു പോവണ്ട. അതുകൊണ്ട് അമ്മായിമ്മയുടെ കുറ്റം പറഞ്ഞു നടക്കുന്നവരുണ്ട്, ഭർത്താവിന്റെ ഉപ്പയെ പറ്റിയിട്ട് മോശമായ വാക്കുകൾ പറഞ്ഞു നടക്കുന്നവരുണ്ട്. ആ മരുമക്കൾ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം തരൂല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളോട് വിനയത്തോടെ ഞാൻ പറയുകയാണ്, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളെ ഉമ്മാനെ കുറിച്ച് വാപ്പാനെ കുറിച്ച് കുറ്റം പറഞ്ഞു തരുന്നുണ്ട് എന്നുണ്ടെങ്കില് ശ്രദ്ധിക്കണം മോനെ. ആ പ്രിയപ്പെട്ടവനെ കുടുംബ ജീവിതത്തിൻ്റെ ഒരു പാരയായി മാറുന്നത് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. മരുമക്കളെ ആരെയും ഞാൻ കുറ്റം പറയുകയല്ല, മരുമക്കളെ ആരെയും ഞാൻ ആക്ഷേപിക്കുകയല്ല. നിങ്ങൾക്ക് പലതും പറയാനുണ്ടാകും ഉസ്താദേ, നിങ്ങൾ അങ്ങനെ മാത്രം പറയാൻ പറ്റൂല. ഞങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്താ നിങ്ങൾ പറയാത്തത്? ഞങ്ങൾ ഉമ്മാനെ കൊണ്ട് വാപ്പാനെ കൊണ്ട് അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്താ നിങ്ങൾ പറയാത്തത്? ഞങ്ങൾ എന്ത് ചെയ്താലും ഉമ്മ ചീത്ത പറയുകയാണ്, ഞങ്ങൾ
എന്ത് നന്മ ചെയ്താല് ഉമ്മയത് കാണുന്നില്ലല്ലോ, ഞങ്ങൾ എന്ത് നന്മ ചെയ്താല് വാപ്പയത് കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് പലതും പറയാനുണ്ടാകുമല്ലോ. അങ്ങനത്തെ ഉമ്മമാരുമുണ്ട്, അങ്ങനത്തെ വാപ്പമാരുമുണ്ട്. മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണാൻ കഴിയുന്ന ഒരു ഉമ്മാക്കും മരുമക്കളെ കുറ്റം പറയാൻ മനസ്സ് വരൂല്ല. മരുമകളെ സ്വന്തം മകളെ പോലെ കാണാൻ മനസ്സ് തോന്നുന്ന വാപ്പാ, ഒരിക്കലും നിങ്ങളെ നിങ്ങളെ പൊന്നാര് മരുമകളെ കുറച്ച് മറ്റുള്ളവരോട് ചീത്ത പറയാ മനസ്സ് വരൂല്ല. ഒരു സന്തോഷമുള്ള കുടുംബജീവിതത്തിന്റെ നായക നായികമാരായി നമുക്ക് മാറിക്കൂടെ. പലരും നിങ്ങളോട് ചോദിക്കും, പുതിയ മരുമകൾ എങ്ങനെയുണ്ട്, നിങ്ങളെ പുണ്യപ്പെട്ട മരുമകളെ സ്വഭാവം എങ്ങനെയാണെന്ന് പലരും നിങ്ങളോട് ചോദിക്കാം. ഉമ്മമാരെ, ആ മരുമകളെ കുറിച്ച് പോസിറ്റീവായ കാര്യം മാത്രമാണ് നിങ്ങൾ പറയേണ്ടത്. മരുമകളെ കുറിച്ച് അയൽവാസികളോട് തെറ്റ് പറഞ്ഞു കൊടുക്കുന്നവരെ, മരുമകളെ കുറിച്ച് കുടുംബക്കാരോട് കുറ്റം പറഞ്ഞു കൊടുക്കുന്നവരെ, മരുമകളെ കുറിച്ച് മറ്റുള്ളവരോട് തെറ്റുകൾ പറഞ്ഞു കൊടുക്കുന്നവരുണ്ടല്ലോ, സ്വന്തം മരുമകളെ കുറിച്ച് ഭർത്താവിനോട് കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരുണ്ട്, വിദേശത്തുള്ള പ്രിയപ്പെട്ട ഭർത്താവിനോട്, വിദേശത്തുള്ള പ്രിയപ്പെട്ട പൊന്നുമോനോട്, ആ പൊന്നുമോനെ ഭാര്യയെ കുറിച്ചിട്ട് ഫോണിലൂടെ അതും ഇതും പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. അത് അപകടമാണ് ഉമ്മ, അത് അപകടമാണ് ഉമ്മ. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ കണ്ണുനീര് കുടിക്കുന്നുണ്ടല്ലോ, എത്രയോ കുടുംബങ്ങൾ അങ്ങനെ കണ്ണുനീര് കുടിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ മരുമകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല വിശ്വാസം വേണം. ഒരു നല്ല അമ്മയുടെ അടയാളം എന്താണ്? ഒരു നല്ല ഉമ്മയുടെ അടയാളം എന്താണ്? ഒരു നല്ല വാപ്പയുടെ അടയാളം എന്താണ്? മരുമക്കളിൽ നിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാല് അത് പൊറുക്കാനുള്ള മനസ്സാണ് ഉമ്മ, അത് മാപ്പ് ചെയ്ത് കൊടുക്കാനുള്ള മനസ്സാണ് വാപ്പാ. നിങ്ങളെ മക്കളെ തെറ്റ് ചെയ്താ ആ മക്കൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കൂലേ? നിങ്ങളെ മക്കൾ തെറ്റ് ചെയ്താ ആ മക്കൾക്ക് നിങ്ങളെ ക്ഷമ കൊടുക്കൂലേ? അതേ പ്രകാരം തന്നെയാണ് അന്യ വീട്ടിൽ നിന്ന് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൈകളിൽ ഏൽപ്പിച്ച പ്രിയപ്പെട്ട പൊന്നു മരുമക്കള്, ആ മരുമക്കളുടെ വാക്കിൽ അത് ഒന്ന് കൂടിക്കഴിഞ്ഞാലേ, ആ മരുമക്കളെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കൂടിക്കഴിഞ്ഞാല് മരുമക്കളെ ചീത്ത പറയുന്ന ഉമ്മമാരെ ശ്രദ്ധിക്കണേ, മരുമക്കളെ ചീത്ത പറയുന്ന വാപ്പമാരെ ശ്രദ്ധിക്കണേ. ചീത്ത പറയേണ്ടടുത്ത് പറയണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതും കരുതിയിട്ട് നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോനോട്, വിദേശത്ത് ജോലി ചെയ്യുന്ന പൊന്നുമോനോട് ഫോണിലൂടെ അതും ഇതും പറഞ്ഞു കൊടുത്തിട്ട് ആ ഭാര്യ ഭർത്താവിനെ തെറ്റിപ്പിക്കുന്ന ഉമ്മമാരില്ലേ, ആ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിപ്പിക്കുന്ന വാപ്പമാരില്ലേ, നിങ്ങളെ കുടുംബത്തിലൊരു സന്തോഷം ലഭിക്കൂല, നിങ്ങളെ കുടുംബജീവിതത്തിലൊരു സമാധാനം ലഭിക്കൂല, നിങ്ങളെ കുടുംബജീവിതത്തിലൊരു റാഹത്തം അല്ലാഹു തരൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, മരുമക്കളെ കുറിച്ച് ആരോട് നമ്മൾ മോശമായി പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ മോശം നിങ്ങൾക്കാണ്, അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ മോശം നിങ്ങൾക്കാണ്. കാരണം ആ മരുമകളെ സെലക്ട് ചെയ്തതാരാണ്? അത് നിങ്ങളാണ്, നിങ്ങളാണ്, നിങ്ങളാണ്. നിങ്ങളല്ലേ ആ മരുമക്കളെ തിരഞ്ഞെടുത്തത്? നിങ്ങളല്ലേ ആ മരുമകളെ കാണാൻ പോയത്? നിങ്ങളല്ലേ ആ മരുമകളെ സ്വഭാവത്തെ കുറിച്ച് അന്വേഷിച്ചത്? നിങ്ങളല്ലേ ആ മരുമകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചെടുത്തത്? പിന്നെ എന്തിനാണ് മരുമക്കളെ കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നൊരു സ്വഭാവം? നമുക്ക് പാടില്ല പ്രിയപ്പെട്ടവരെ. എത്രയോ കുടുംബങ്ങൾ അങ്ങനെയുണ്ട്, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട്. പല കുടുംബങ്ങളും മറവി നിലാവിലേക്ക് സങ്കടങ്ങൾ വിളിച്ചു പറയുമ്പോൾ, റബ്ബേ എന്തോ ഒരു വലിയ വിഷമമാണെന്നറിയോ? ഉമ്മ, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. നിങ്ങളെ ഒരിക്കലും ബഹുമാനക്കേട് വരുന്ന വാക്ക് ഞാൻ പറയുന്നില്ല. കാരണം ഉമ്മയെന്നും ഉമ്മയാണ്, വാപ്പയെന്നും വാപ്പയാണ്. അല്ലാ, ഒരിക്കലും നിങ്ങളെ മരുമകളെ കുറിച്ച്, നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോന്, വിദേശത്ത് ജോലി ചെയ്യുന്ന പൊന്നുമോനോട് അതും ഇതും പറഞ്ഞു കൊടുത്തിട്ട് ആ പൊന്നുമോനെ മരുമകൾക്ക് ഫോൺ വിളിക്കാതെ എത്ര കുടുംബങ്ങളാണ് കണ്ണുനീര് കുടിക്കുന്നതെന്നറിയോ?
നിങ്ങൾക്കൊന്ന് ഇടപെട്ടുകൊണ്ട് മസ്ലഹത്തിന്റെ വേണ്ടി ഒരു വേദി ഒരുക്കിയാൽ നിങ്ങളെ കരുതിയാൽ നടക്കും ഉമ്മ, നിങ്ങളെ കരുതിയാൽ നടക്കും വാപ്പ. നിന്റെ ഉമ്മമാര് വാപ്പമാര് ഒരാളെയും ഞാൻ കുറ്റം പറയുകയല്ല. അങ്ങനത്തെ സ്വഭാവം നമ്മുടെ കുടുംബത്തിലുണ്ടാവാ പാടില്ല. ഒരു കുടുംബത്തിൽ മക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കേണ്ടത് നിങ്ങളാണെന്ന് മറന്നു പോവരുത്. ഒരു കുടുംബത്തിൽ മരുമക്കൾക്കിടയിൽ പ്രശ്നം വന്നാൽ പരിഹരിക്കേണ്ടത് നിങ്ങളാണെന്ന് നിങ്ങൾ മറന്നു പോവരുത്. ഒരു കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടത് അത് നിങ്ങളാണെന്ന് നമ്മൾ മറന്നു പോവാൻ പാടില്ല. അല്ലാഹുവേ, അങ്ങനത്തെ സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതത്തിന്റെ ഒരു ബർക്കത്തുള്ള കുടുംബ ജീവിതത്തിന്റെ ഉടമകളായിട്ട് അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മരുമക്കളോട് അവസാനമായി ഞാൻ പറയുകയാണ്, ഒരിക്കലും നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനെ വാപ്പാനെ നിങ്ങൾ അകറ്റാ പാടില്ല. നിങ്ങളെ ഭർത്താവിനോട് ഉമ്മാനെ വാപ്പാനെ കുറിച്ച് ചീത്ത പറഞ്ഞു കൊടുത്തിട്ട്, അവരുടെ മോശം പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട്, അല്ലാഹുവേ, എത്രയോ ഭാര്യമാര് വാടകക്ക് പോയി താമസിക്കുന്നവരില്ലേ, എത്രയോ മരുമക്കൾ വാടകക്ക് പോയി താമസിക്കുന്നില്ലേ, പ്രസവിച്ച ഉമ്മാനെ ഉപേക്ഷിച്ച് പോറ്റി വളർത്തിയ വാപ്പാനെ ഉപേക്ഷിച്ച് ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് വാടകക്ക് പോയി കോട്ടേഴ്സിൽ താമസിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ ഉമ്മ എന്ത് പറഞ്ഞോ, വാപ്പ എന്ത് പറഞ്ഞോ, അത് പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം ചെറുപ്പക്കാരാ. എത്ര തെറ്റുകൾ ജീവിതത്തിൽ ചെറുപ്പത്തിൽ നിങ്ങളെ സമീപത്ത് സംഭവിച്ചതാണ്, എത്ര തെറ്റുകുറ്റങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചതാണ്, അതിനൊക്കെ ഉമ്മ നിങ്ങൾക്ക് മാപ്പ് തന്നില്ലേ, അതിനൊക്കെ വാപ്പ നിങ്ങൾക്ക് മാപ്പ് തന്നില്ലേ. ചെറുപ്പക്കാരാ, നിങ്ങളെന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുമ്പോ, നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു എന്ന് കരുതിയിട്ട് അന്ന് നിങ്ങളെ ഉമ്മയും വാപ്പയും വീട്ടിൽ ഉപേക്ഷിച്ച് അവർ വാടകക്ക് പോയി താമസിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് മോനെ, നമ്മുടെ അവസ്ഥ എന്താണ് ചെറുപ്പക്കാരാ, അത് ചിന്തിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണോ. അതുകൊണ്ടാണ് നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മയെ കുറിച്ച് വാപ്പയെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഭാര്യയോട് ആദ്യമായിട്ട് നമ്മൾ പറയണം, മോളെ ഉമ്മ എന്ത് പറഞ്ഞാലും നീ ക്ഷമിക്കുന്നവളായി മാറണം, വാപ്പ എന്ത് പറഞ്ഞാലും നീ ക്ഷമിക്കുന്നവളായി മാറണം. ഉമ്മാനോടോ വാപ്പാനോടോ തിരിച്ചു പറയാതെ, ഉമ്മാനോട് വാപ്പാനോടും തിരിച്ച് ദേഷ്യപ്പെടാതെ, ഉമ്മയോട് വാപ്പയോട് വൈരാഗ്യമുള്ള വാക്ക് പറയാതെ ഒരു സന്തോഷത്തോടെ നീ മറുപടി കൊടുക്കുന്നവളായി മാറണമെന്ന് ഓരോ ചെറുപ്പക്കാരും അവരുടെ ഭാര്യമാർക്ക് നിർദ്ദേശം കൊടുക്കണമെന്നാണ്. അതല്ലാതെ എന്തെങ്കിലും ഒരു സൗന്ദര്യ പിണക്കം വരുമ്പോഴൊക്കെ വാടകക്ക് പോയി താമസിക്കുന്നവരെ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ പാവപ്പെട്ട ഉമ്മാനെ വാപ്പാനെ കണ്ണുനീര് കുടിക്കുന്നവരെ, ആ കണ്ണുനീര് തീരൂല്ല, ആ കണ്ണുനീര് തീരൂല്ല, ആ കണ്ണുനീര് തീരൂല്ല. എത്ര സന്തോഷത്തോടെയാണ് കല്യാണങ്ങൾ നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുടുംബത്തിലുള്ള സങ്കടങ്ങളാണ്, പിന്നെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണ്, പിന്നെ കുടുംബ ജീവിതത്തിലൊരു സമാധാനമില്ല. എന്റെ പ്രിയപ്പെട്ട മരുമക്കളെ, നമ്മളാണ് ആ കുടുംബത്തിന്റെ വിളക്കെന്ന് നമ്മൾ മറന്നു പോവല്ലേ, നമ്മളാണ് ആ കുടുംബ ജീവിതത്തിലെ പ്രകാശമെന്ന് നമ്മൾ മറന്നു പോവല്ലേ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള സന്തോഷം തരട്ടെ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തെ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട കച്ചവടക്കാരൻ വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യയുടെ കൂടെ സുഖമായി ജീവിതം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ആ പ്രിയപ്പെട്ട കച്ചവടക്കാരന്റെ പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട് ആ തന്റെ മോനോട് കുറച്ച് കാശ് ചോദിക്കുകയാണ്, മോനെ
ഉമ്മ പട്ടിണിയാണ്, കുറച്ച് കാശ് വേണം. അല്ലാഹുവേ, തന്റെ പൊന്നുമോനോടാണ് കാശ് ചോദിച്ചത്. ആ പൊന്നുമോന്റെ ഭാര്യ ഈ ഉമ്മയുടെ മരുമകൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കൊരു തുള്ളി വെള്ളം പോലും ഇവിടെ നിന്ന് തരൂല്ല. നിങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചവരാണ്, നിങ്ങൾ ഞങ്ങളെ കുറ്റം പറഞ്ഞവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കച്ചവടക്കാരനായ ഭർത്താവിൽ നിന്ന് ഒരു നയാകാശ് പോലും ഈ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മാക്ക് കൊടുത്തില്ല. ഉമ്മ സങ്കടത്തോടെ തിരിച്ചു പോവുകയാണ്, ഉമ്മ കണ്ണുനീരോടെ തിരിച്ചു പോവുകയാണ്. അല്ലാഹുവേ, അങ്ങനെ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അന്ന് രാവിലെ കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. മഹാനായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. മാഷാ അല്ലാഹ്, പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് തന്റെ ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അകറ്റുന്ന മരുമക്കളെ ചരിത്രം പഠിച്ചു കൊള്ളുക. ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. കച്ചവടത്തിൽ പോകുന്ന സമയത്താണ് കൊള്ളക്കാരുടെ പിടിയിൽ അകപ്പെട്ടു പോയി. റബ്ബേ, കൊള്ളസംഘം പിടികൂടുകയാണ്. കൊള്ളസംഘം പിടികൂടിയിട്ട് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ എല്ലാ മുതലും സമ്പത്തും കച്ചവട ചരക്കുകളും എല്ലാം മോഷ്ടിക്കുകയാണ്. അവസാനം ആ ചെറുപ്പക്കാരന്റെ രണ്ട് കയ്യും കൊള്ളക്കാര് മുറിച്ചു മാറ്റി. അല്ലാ, ഈ ചെറുപ്പക്കാരൻ സങ്കടം പറയാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സമീപത്ത് വന്ന് സങ്കടം പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചോദിക്കുന്നു, പൊന്നുമോനെ, എങ്ങനാണടാ ഇത്രയും കാലം നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം വന്നിട്ടില്ലല്ലോ. എത്രയോ കൊല്ലമായി നീ കച്ചവടം നടത്തുന്നവനല്ലയോ, എത്രയോ കൊല്ലമായി നീ ബിസിനസ് നടത്തുന്നവനല്ലേ, മദീനയുടെ വഴിയോരങ്ങളൊക്കെ നിനക്ക് സുപരിചിതമല്ലേ, എങ്ങനെയാണ് നീ കൊല്ലക്കാരുടെ കയ്യിലകപ്പെട്ടത്, എങ്ങനെയാണ് നീ കൊല്ലക്കാരുടെ കയ്യിലകപ്പെട്ടതെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു, എങ്ങനാണെന്ന് എനിക്കറിയൂലതങ്ങളെ, എങ്ങനാണെന്ന് എനിക്കറിയൂലതങ്ങളെ. അപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ചോദിച്ചത്, നിന്റെ ഭാര്യ എവിടെ, എന്റെ വീട്ടിലുണ്ട്. നിന്റെ ഉമ്മ എവിടെ, ഉമ്മയുടെ വീട്ടിലാണ്. അല്ലാഹുവേ, ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ പറയുകയാണ്, നിന്റെ ഉമ്മാടെ പൊരുത്തക്കേട് വല്ലതും നീ വാങ്ങിയോ മോനെ. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ചിന്തിക്കും, ഇന്ന് രാവിലെ ഞാൻ കച്ചവടത്തിന് പോകുന്നതിന് മുമ്പേ എന്റെ പൊന്നാട് ഉമ്മ എന്റെ സമീപത്ത് വന്നിരുന്നുവല്ലോ. അല്ലാ, എന്റെ ഉമ്മ വന്ന് എന്നോട് കാശ് ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ, എന്റെ ഭാര്യ അത് കൊടുക്കാനെല്ലാം സമ്മതിച്ചില്ലല്ലോ. അല്ലാ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ, മഹാനവരുകളോട് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നടന്ന സംഭവങ്ങളെല്ലാം പറയുമ്പോ സങ്കടത്തോടെ പറയുന്നു, അതുകൊണ്ടാണ് മോനെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ക്ഷാപമാണ്, നിന്റെ ഉമ്മാന്റെ ക്ഷാപമാണ് മോനെ, നിന്റെ ഉമ്മാന്റെ ക്ഷാപമാണ് മോനെ. നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാന ചീത്ത പറഞ്ഞില്ലേ, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഉമ്മാന പഴി പറഞ്ഞില്ലേ, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് പാവപ്പെട്ട ഉമ്മാക്ക് കാശ് കൊടുക്കാതെ ഉമ്മാനെ കണ്ണുനീരോടെ മടക്കി വിട്ടില്ല മോനെ. അതുകൊണ്ടാണ് നിന്റെ രണ്ട് കൈകളും അല്ലാഹു എടുത്തു മാറ്റിയതെന്ന് മദീനയുടെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ മറുപടി പറയുകയാണ്. ഈ ചരിത്രം നമുക്കൊരു മാതൃകയായി മാറണം പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമുക്കൊരു മാതൃകയായി മാറണം പ്രിയപ്പെട്ടവരെ. ഉമ്മയോട് പിണങ്ങി ബിസിനസ് നടത്തിയ ആ ബിസിനസ് അല്ലാഹു ബർക്കത്ത് തരൂല്ല. വാപ്പയോട് പിണങ്ങി ബിസിനസ് നടത്തിയ ആ ബിസിനസ് അല്ലാഹു ബർക്കത്ത് തരൂല്ല. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട്, മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് മാതാപിതാക്കളോട് പിണങ്ങി കഴിയുമ്പോ മക്കളുണ്ടോ? ഉമർ ഇബ്നു ഖത്താബ്
താപതങ്ങളെ പറഞ്ഞ വാക്ക് നമ്മൾ ആരും മറന്നു പോവണ്ട. ആരെയും ഞാൻ കുറ്റം പറയുകയല്ല, ഒരു നല്ല ഉമ്മയായി ഉമ്മ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം. ഒരിക്കലും ഗൈബത്തും നമീമത്തും പറഞ്ഞു നടക്കരുത്. കല്യാണ വീടുകളിൽ ചെന്നുകൊണ്ട് മരുമക്കളെ കുറിച്ചിട്ട് മോശമായ വാക്ക് പറയരുത്. കുടുംബജീവിതത്തിൽ കുടുംബത്തിൽ ഒരു സദസ് സംഘടിപ്പിക്കുമ്പോഴേക്ക് നിങ്ങളെ മരുമകളെ കുറിച്ച് കുടുംബത്തിലുള്ള മറ്റുള്ളവരോട് നിങ്ങൾ മോശമായി പറയരുത്. മരുമക്കൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിൽ കുറ്റം മാത്രം പറയുന്ന ഉമ്മമാരുണ്ട്. ആ സ്വഭാവമെല്ലാം മാറ്റിയിട്ട് ഒരു നല്ല ഉമ്മയായി മാറണം ഉമ്മ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, മരുമക്കളെ സ്നേഹിക്കുന്ന ഒരു നല്ല വാപ്പയായി മാറണം വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മ എന്ന സ്വർഗത്തിന്റെ കവാടം നമ്മൾ കൊട്ടിയടക്കാതെ, വാപ്പാ എന്ന സ്വർഗത്തിന്റെ കവാടം നമ്മൾ കൊട്ടിയടക്കാതെ, പ്രിയപ്പെട്ട പുന്നഭാര്യയും വാപ്പിയെയും ഉമ്മയെയും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ട് പോവാൻ കഴിയണേ ചെറുപ്പക്കാരാ. കുടുംബത്തിലൊരു വിള്ളൽ വരുമ്പോ, കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോ ഉമ്മയോടും വാപ്പയോടും ഭാര്യയോടും നല്ല രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നിടത്താണ് ഒരു സ്വാലികായ ഭർത്താവിന്റെ വിജയമെന്ന് നമ്മൾ മറന്നു പോവണ്ട. അതല്ലാതെ ആ പെണ്ണിനെ തൊലാക്ക് ചൊല്ലുന്നവനായി നീ മാറരുത്. അതല്ലാതെ ആ പെണ്ണിനെ അടിക്കുന്നവനായി നീ മാറരുത്. ആ പെണ്ണിനെ മനസ്സ് വേദനിപ്പിക്കുന്നവനായി നീ മാറരുത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയിലെ സന്തോഷത്തോടെ റാഹത്തോടെ സമാധാനത്തോടെ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ഒരു കുടുംബമായി അല്ലാഹു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. മരുമക്കളോട് ഞാൻ അവസാനമായി പറയട്ടെ മോളെ, ഒരു കുടുംബത്തിൽ അണയാത്ത വിളക്കായി മാറണം മോളെ, കുടുംബത്തിൽ അണയാത്ത വിളക്കായി മാറണം മോളെ. ഒന്ന് കാറ്റടിച്ചാല് ഒന്ന് ഊതിയാല് അണയുന്ന വിളക്കായി നിങ്ങൾ മാറരുത്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ ക്ഷമയോടെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി മരുമക്കളെ നമ്മൾ കൈവടിച്ചെടുക്കണോ? ആരെയും പറഞ്ഞാലോ അത് കേട്ടുകൊണ്ട് അവരെ ചീത്ത പറയാതെ ഇവരെ ചീത്ത പറയാതെ ഒരു നല്ല മനസ്സോടെ വിട്ടുവീഴ്ചയുള്ള ഒരു മരുമകളായി നമ്മൾ മാറണോ? വിട്ടുവീഴ്ച മരുമക്കൾ കൊണ്ടോ ആ കുടുംബ ജീവിതത്തിൽ നിന്നും നമുക്ക് പ്രകാശം ചൊരിയാൻ സാധിക്കുന്നതാണ്? വിട്ടുവീഴ്ചയുള്ള മരുമകളാണോ ആ കുടുംബ ജീവിതത്തിൽ നിന്നും അല്ലാഹു നല്ല സമാധാനം തരുന്നതാണ്? അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ല, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ എന്നും സന്തോഷം നൽകണമല്ല, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ എന്നും നീ സമാധാനം നൽകണമല്ല. വസ്സലാമു അലൈക യാ സൂലല്ലാ. അസ്സലാതു വസ്സലാമു അലൈക യാ ബീബല്ലാ. അസ്സലാതു വസ്സലാമു അലൈക യാ സൂല അസ്സലാതു വസ്സലാമു അലൈക യാ ബീബല്ലാ. ഇന്നാന തീലൈകും ലില്ലിസാഹി മാബീന ശിദ്ദതൗസു ആഫതൈയ ശൈഖനാമട പൂർവനി. അസ്സലാതു വസ്സലാമു അലൈക യാ സൂലല്ലാ. അസ്സലാതു വസ്സലാമു അലൈക യാ ീനാമിൽ കല്ലീകാസത ഇന്ദ കുല്ലി ഹൗലീന
സുബാഫീനൽ അംനാമിൽകോ ശൈഹാരാമാട പൂർവാലീകം മാറിയതിൽ കത് ആത്താഹോ കാമേലോ ശീഫാബിക്കോ ലൈസാബിൽ ലാജീബൽബിൽ കൗലിയാമാട പൂർവാലീ അസ്സലാത്തു വസ്സലാമോ അലൈക യാ സോലല്ലാ അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാ, നാളെ അറഫയുടെ നോമ്പാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൻഷാ അല്ലാ അവിടുത്തെ പേരുള്ള സ്വലാത്ത് മജ്ലിസ് നാളെ ഇൻഷാ അല്ലാ ഉണ്ടായിരിക്കും. നാളത്തെ നോമ്പ് നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത്. കാരണം കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങളെ പൊറുപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും വലിയ മഹത്തമായ നോമ്പാണ് അറഫയുടെ നോമ്പ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാ ആളുകളും ആ നോമ്പ് അനുഷ്ഠിക്കുന്നവരായി മാറണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക് നൽകട്ടെ. ഇൻഷാല്ലാ നോമ്പൊക്കെ തുറന്നതിന് ശേഷം കൃത്യം 9 മണിക്ക് തന്നെ ഇൻഷാല്ലാ നാളെ നമ്മുടെ സ്വലാത്ത് മജ്ലിസ് ആരംഭിക്കും പെട്ടെന്ന്. കാരണം ഇൻഷാല്ലാ വെള്ളിയാഴ്ച നമുക്ക് പെരുന്നാളായതുകൊണ്ട് സമയം വല്ലാതെ വൈകാൻ പാടില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ കൃത്യം 9 മണിക്ക് തന്നെ സ്വലാത്ത് മജ്ലിസ് ആരംഭിക്കും. സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞിട്ട് അസ്മാഹുൽ ഹുസ്ന ചൊല്ലിയിട്ട് ഇൻഷാല്ലാ നമുക്ക് തൗബ ആരംഭിക്കണം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീക് നൽകുമാറാവട്ടെ. അറഫ നിലാവ് എന്ന പേരിലാണ് നാളത്തെ നമ്മുടെ പ്രോഗ്രാം. കാരണം ആ പരിശുദ്ധമായ രാവ് വലിയ ഇജാബത്തുള്ള രാവാണ്. അറഫയുടെ നിലാവ് അറഫ രാവ് എന്ന് പറഞ്ഞാൽ വലിയ ഇജാബത്തുള്ള രാവാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ നമുക്ക് തൗബ ചൊല്ലിയിട്ട് അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു തരുന്നൊരു സൗഭാഗ്യമാണല്ലോ, അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്നൊരു സന്തോഷമാണല്ലോ ഇൻഷാല്ലാ. അപ്പോ നാളത്തെ സദസ്സിൽ, നാളത്തെ തൗബയുടെ സദസ്സിൽ ഇൻഷാല്ലാ നിങ്ങളൊക്കെ പങ്കെടുക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീക് നൽകുമാറാവട്ടെ. ഇന്ന് സമയം വൈകിയത് മഹാനായ ശൈഖുനയുടെ നേതൃത്വത്തിലുള്ള മഹലത്തുൽ ബദ്രിയ ഇന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആയിരക്കണക്കിന് 10,000 വിശ്വാസികൾക്ക് അതിൽ പങ്കെടുക്കണമല്ലോ. അതിനുള്ള അവസരം ഇൻഷാല്ലാ നമ്മൾ നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇൻഷാല്ലാ മജ്ലിസ് അല്പസമയം വൈകിയത്. ഇൻഷാല്ലാ നാളെ നേരത്തെ തന്നെ 9 മണിക്ക് തന്നെ നമ്മുടെ മജ്ലിസ് ആരംഭിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നാളത്തെ മജ്ലിസ് ആരും മറക്കരുത്. അല്പം ദുആവാസിയത്തുണ്ട്, സമയം ഇന്ന് വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദുആവാസിയത്തെ ഇന്ന് വായിക്കുന്നുള്ളൂ. അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ധാരാളം ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, അഫ്നാന് മോന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫറോക്കിൽ നിന്നൊരു കുടുംബം മടവൂരുപ്പാപ്പാന്റെ പേരിൽ ഇൻഷാല്ലാ 500 രൂപ സദസ്സിലേക്ക് അവർ സംഭാവന തന്നു. അൽഹംദുലില്ലാ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓമാനൂരിൽ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഖത്തം മോദി ഇൻഷാല്ലാ അള്ളാഹു അവർക്കൊക്കെ റാഹത്ത് നൽകട്ടെ. വയനാട് മേപ്പാടിയിൽ നിന്ന് സൽമാൻ വീട് പണി പെട്ടെന്ന് കെട്ടി തീരാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. കാക്ക ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മടവൂരുപ്പാപ്പാനുള്ള ഫാത്തിയോദി കാളിക്കാവ് എന്ന് എനിക്ക് വീട് പണിയിൽ കുറച്ച് കടമുണ്ട്, അതൊക്കെ പെട്ടെന്ന് വീടാനും. ഭാര്യയുടെ അനിയത്തി ക്വാറന്റൈനിലാണ്, ഗർഭിണിയുമാണ്, അവൾക്ക് എന്റെ കുടുംബത്തിൽ ദുആ ചെയ്യണം. മംഗലാപുരത്തിൽ നിന്ന് നല്ലൊരു പുതുമാരനെ കിട്ടാൻ വേണ്ടി ഉപ്പ മരിച്ചിട്ട് 4 വർഷമായി, വീട്ടിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. ദുആവാസ്യത്തെ മൊത്തം നമ്മൾ വായിക്കാണ്. എന്നിട്ട് അവസാനം നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ അടുത്തുള്ളവർക്ക് സമ്പർക്കത്തിലൂടെ കൊറോണ പോസിറ്റീവായി, 45 ദിവസം പ്രായമുള്ള കുട്ടിക്കും കൊറോണയുണ്ട്. കണ്ണൂരിൽ നിന്ന് ദുആരിക്കണം, ഒരുപാട് കാശ് കിട്ടാനുണ്ട്. ദുആ ചെയ്യണം. അള്ളാഹു റാഹത്താക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ ഇൻഷാല്ലാ അറിവ് നിലാവിലൂടെ പഠിച്ചെടുക്കാൻ സാധിച്ചു. അള്ളാഹുവെ നീ റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ, നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ, നീ ഖൈർ കൊടുക്കണേ അല്ലാ. വിവാഹം ശരിയാവാൻ, വീട്ടിൽ സമാധാനം ഉണ്ടാവാൻ ദുആ ചെയ്യണം. ഞാൻ വലിയൊരു മാനസിക പ്രയാസത്തിലായിരുന്നു. അൽഹംദുലില്ലാ ഉസ്താദിന്റെ പരിപാടി കേട്ടത് കൊണ്ട് എന്റെ മനസ്സിന് വല്ലാത്ത മാറ്റമുണ്ട്. അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. ലൈവ് കാണുന്ന എല്ലാവരും അല്ലാഹു കബൂലാക്കട്ടെ. എന്റെ ഭർത്താവിന്റെ കൂടെ പോവുകയാണ്. ഞാൻ ഒരിക്കലും അവരുടെ വീട്ടിലേക്ക് പോവുകയില്ല എന്ന് ഉറപ്പിച്ചതായിരുന്നു. മനമാറ്റത്തിന് കാരണം ഉസ്താദിന്റെ പ്രഭാഷണമാണ്. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഖൈറായ നിലക്ക് ജീവിതം മുന്നോട്ട് പോവാൻ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. മാഷാ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ചമ്മാട് കൊടിഞ്ഞിയിൽ നിന്ന് 18 വർഷം
വർഷമായി തൈറോയിഡിന്റെ ദ്വാ ക്ഷീണം ഒഴികൂരിൽ നിന്ന് കുഞ്ഞാൾ ദ്വാരക്കണം. എന്റെ മക്കൾ നല്ല സ്വഭാവം ഉണ്ടാവാനും നിസ്കരിക്കാനുള്ള നല്ല മനസ്സുണ്ടാവാനും ശമന വേങ്ങര ആവുന്ന ദ്വാ ക്ഷീണം. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് തലവേദന കാരണം ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, ദ്വാ ക്ഷീണം. ഭർത്താവിന്റെ സ്വഭാവം നന്നാവണം. എന്റെ പേര് ഖദീജ, എന്റെ മമ്പുറത്താണ് ബൈപ്പാസ് ഉണ്ട്, മമ്പുറം ബൈപ്പാസിൽ നിന്ന് എനിക്ക് ഉരവേദനയാണ്, ദ്വാരക്കണം പറഞ്ഞിട്ടുണ്ട്. കൊല്ലം ജിനയിൽ നിന്ന് തെസ്ലിം, നട്ടിലെ പൊട്ടിയിട്ട് നട്ടിലിന്റെ പ്രശ്നം പറ്റിയിട്ട് റഷ്ടിലാണ് കുട്ടിക്ക് കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ ധാരാഹത. വൈരങ്കോട് നിന്ന് നുസ്രത്ത്, നുസ്രത്ത് രണ്ടുവട്ടം മാസം തികയാതെ പ്രസവിച്ചു, കുട്ടികൾ മരിച്ചു, ഇപ്പൊ മൂന്ന് മാസം ഗർഭിണിയാണ്. അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. അനജിത്തിയുടെ കല്യാണം അള്ളാഹു ശരിപ്പെടുത്തി കൊടുക്കട്ടെ. പള്ളിപ്പടിയിൽ നിന്ന് ഷാനിബ, കുറെ വിഷമങ്ങളുണ്ട് ദുആ ചെയ്യണം. ഉമ്മാക്ക് ബ്രസ്റ്റ് മുഴ ലിവർ മുഴ ഉണ്ട്, തൃപ്പനച്ചിയിൽ നിന്ന് ദ്വാരിക്കണം. പന്തല്ലൂരിൽ നിന്ന് ഭർത്താവ് മദ്യപിക്കുന്നു, രണ്ട് മക്കളാണ് ഉസ്താദെ, ഉത്തരവാദിത്വമൊന്നുമില്ല, പ്രത്യേകം ദ്വാരിക്കണം. പാറാടിൽ നിന്ന് ആയിഷ, എന്റെ സഹോദരി, എന്റെ ഉമ്മാന്റെ ആണ്ട് ദിവസം, ഉപ്പാപ്പാന്റെ ആ സഹോദരിയുടെ ആണ്ട് ദിവസമാണ് ദുആ ചെയ്യണം. മോളെ രോഗം മാറാനും കടം വീടാണ് ദ്വാരിക്കണം. ഇരിട്ടി കൂട്ടപ്പുഴയിൽ നിന്ന് മൊയ്തീൻ കുട്ടിക്ക, സഹോദരിയുടെ മക്കള് വീട്ടിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാണ്, രണ്ടാമത്തെ മോള് പെൺകുട്ടിയെ നല്ലൊരു വിവാഹം ശരിയാവും ദ്വാരിക്കണം. മഞ്ചേശ്വരത്തിൽ നിന്ന് ഒരു കുടുംബം മകൾക്ക് കല്യാണം ശരിയാവുന്നില്ല, ദുആ ചെയ്യണം. ജലീൽക്ക പട്ടാമ്പിയിൽ നിന്ന് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മകള് വല്ലാതെ സിഹ്റ് കാരണം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടാണ് ആ കുടുംബം. അള്ളാഹു അവർക്ക് വലിയ സലാമത്ത് കൊടുക്കട്ടെ. മഞ്ചേശ്വരത്തിൽ നിന്ന് മഞ്ചേശ്വരം നിന്ന് ഒരു കുടുംബം മക്കൾക്ക് കല്യാണം ശരിയാവുന്നില്ല, ദുആ ചെയ്യണം. സാർ ഞങ്ങളെ വൈ അയൽവാസി തടസ്സപ്പെടുത്തിയ ഒരു വിഷമത്തിലാണ്, ദുആ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മിണ്ടാതെ നിൽക്കും, ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കൂടെ പോകുമ്പോൾ ഞങ്ങളോട് മിണ്ടൂല, ദുആരിക്കണം. അങ്ങാടിപ്പുറത്ത് നിന്ന് ഹൈദരാക്ക സ്ഥലം റാഹത്താവാൻ വേണ്ടി ദുആ ചെയ്യണം. ഭാര്യ ജ്യേഷ്ഠത്തിയുടെ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യണം. വീടൊക്കെ വിറ്റ് പോവാണ്ടുള്ള സന്തോഷത്തിലാക്കട്ടെ. താത്താൻ്റെ കുട്ടി അയൽവാസി, ഒരു കുട്ടി രാത്രി ഉറങ്ങുന്നില്ല, കരച്ചിലാണ് ദുആ ചെയ്യണം. മോളുടെ അലർജി മാറാനും, ഇക്കാക്ക് മദീനയിൽ ഭയങ്കര ജോലിയാണ്, ശരീര സുഖം ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഷിഫ്ന ഫാത്തിമ നെല്ലിപ്പടിയിൽ സാധന അഡ്മിൻമാർക്ക് ഞങ്ങൾ ദ്വാരക്കുന്നുണ്ട്. ഇൻഷാല്ലാ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. എന്റെ മകൻ ജോലി ശരിയാവാനും മുറാദുകൾ ആസ്ലാം ദ്വാരക്കണം. അരീക്കോട് മൂർക്കനാടിൽ നിന്ന് ഭർത്താവ് റിയാദിലാണ് ശമ്പളം കൂടാൻ ദ്വാരക്കണം. കർണാകപ്പള്ളിയിൽ നിന്ന് നാദൃശ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ്, നല്ല റാഹത്താവാൻ ഇൻഷാല്ലാ കേരളത്തിൽ കോളേജിൽ കിട്ടാൻ ദ്വാരക്കണം. നെല്ലിക്കുത്തി നിന്ന് 20 വർഷമായി 80,000 രൂപ വിസ കൊടുത്തിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, വല്ലാത്ത വിഷമത്തിലാണ്. തൃപ്പനച്ചി പാലക്കാട് നിന്ന് ഉമ്മാക്ക് സുഖമില്ല, ക്യാൻസർ സംബന്ധമായ വേദന ഉണ്ട്, മാറണം. മറിയം കൂടല്ലൂരിൽ നിന്ന് ഭർത്താവിന്റെ ഉപ്പാക്ക് ഷുഗർ കൂടി ഒരു ഭാഗം തളർന്നു പോയി, കിടപ്പിലാണ്. എല്ലാവർക്കും നമ്മൾ ദ്വാരിക്കട്ടോ, എല്ലാവർക്കും അവസാനം ദ്വാരിക്കും. കാസർഗോഡ് മകളുടെ ഹസ്ബൻഡ് നല്ല ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ ജോലിയൊക്കെ പോയി, ഒരുപാട് ശമ്പളം കുറച്ച് ജോലി പ്രശ്നമാണ്, ഒരുപാട് കടങ്ങളുണ്ട്, കമ്പനിയിൽ ജോലിയില്ല, വലിയ ബുദ്ധിമുട്ടിലാണ്. തൃപ്പനച്ചിയിൽ നിന്ന് ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ കൊല്ലം വരവൂരിൽ നിന്ന് ടെസ്റ്റ് നെഗറ്റീവ് ആവാൻ വേണ്ടി ദ്വാരിക്കണം. ഞങ്ങൾ പ്രോഗ്രാം കേൾക്കുന്ന കുടുംബമാണ്, കൊല്ലത്തിൽ നിന്നൊരു കുടുംബം വിളിച്ചിരുന്നു, മിനിയാന്ന് നമ്മൾ ദുആ ചെയ്തു, ഒരുപാട് കുടുംബങ്ങൾക്ക് സമാധാനമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു ബാക്കിയുള്ളവർക്ക് കൂടി പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കട്ടെ. രോഗശിഫി ആവാനും കടങ്ങൾ വീടാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. തിരൂര് പുല്ലൂരിൽ നിന്ന് അരീക്കോട് വടക്കുമുറിയിൽ നിന്ന് അലർജി മാറാൻ ദ്വാരിക്കണം. ഭർത്താവിന്റെ ജോലി റാഹത്താവാനും കോട്ടപ്പടിയിൽ നിന്ന് ഭർത്താവിനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു വീടില്ല, രോഗങ്ങൾ ഒരുപാടുണ്ട്, മാറണം. തൃശ്ശൂര് വെള്ളിക്കുളങ്ങര ഉപ്പാന്റെ ആണ്ട് ആണ് പേരക്കുട്ടിക്ക് അസുഖം ഉണ്ട്, ദ്വാരക്കണം. കോട്ടക്കൽ ചാപ്പനങ്ങാടിയിൽ നിന്ന് സഹോദരി അലർജിയാണ്, മോളെ വിവാഹം കഴിഞ്ഞ് 11 വർഷമായി, മക്കളില്ലാതെ. മകാവണ്ണാർക്കാട് നിന്ന് മുഹമ്മദ് ആലിക്ക പ്രശ്നങ്ങളൊക്കെ മാറണം, കടങ്ങളൊക്കെ വീടണം. കാസർഗോഡ് മവ്വൽ സഹോദരങ്ങൾക്ക് മക്കളായിട്ടില്ല, രണ്ട് സഹോദരന്മാർക്ക് മക്കളാവണം. മോന്റെ റിസൾട്ട് നെഗറ്റീവ് ആയി, അൽഹംദുലില്ലാഹ്, എല്ലാം സന്തോഷത്തിലാക്കട്ടെ. ദേശമംഗലത്തിൽ നിന്ന് ദേശമംഗലം പല്ലൂരിൽ നിന്ന് മമ്മി എന്നവര് ഭാര്യക്ക് തലവേദനയാണ്, ദുആ ചെയ്യണം. പാലക്കാട് പള്ളിക്കുളം സലാം കബർത്താവിനെ ഭർത്താവ് വീണ് സുഖമില്ല, വലിയ വിഷമത്തിലാണ്, വീട് പണിയൊക്കെ നടക്കാണ്ട്, സ്ഥലം കച്ചവടാവാണ്ട്. എന്റെ ഭർത്താവ് കുവൈത്തിലാണ്, മാർച്ച് മുതൽ പണിയില്ലാതെ റൂമിലിരിക്കാണ്, ഇപ്പൊ പണി അന്വേഷിക്കുന്നുണ്ട്, വളരെ വിഷമത്തിലാണ്. പെരുമ്പാവൂര് എറണാകുളം ഫാത്തിമ മാറ്റമുണ്ട് സതേ, ഭർത്താവ് ഗൾഫിൽ ഡ്രൈവറാണ്, റാഹത്താവാൻ വേണ്ടി ഖുർആൻ ഖത്തമൊക്കെ ഓതിയിട്ടുണ്ട്, നല്ല റാഹത്തുണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും മക്കളൊക്കെ നല്ല പഠനത്തിലൂടെ റാഹത്താവാൻ ദ്വാരിക്കണം. വെള്ളിമാടുകുന്ന് മൊഴിക്കൽ ഭർത്താവിന്റെ ഉപ്പക്ക് വലിയ ക്ഷീണമുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട്, അതൊക്കെ വീടണം. കുളത്തൂരിൽ നിന്ന് മോനെ വിളിക്കാൻ, മോനെ ഒരുപാട് വിഷമത്തിലാണ് കുടുംബജീവിതത്തിന്റെ, അതൊക്കെ മാറിയിട്ട് മോനൊക്കെ തിരിച്ചു വിളിക്കാനും കല്യാണമൊക്കെ ശരിയാവാൻ ദ്വാരിക്കണം. ചുങ്കത്തറയിൽ നിന്ന് ആസിയ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുളത്തൂര് ഉപ്പാക്ക് കാശ് കിട്ടാനുണ്ട്, കല്യാണമൊക്കെ ശരിയാവണം, എനിക്ക് ദ്വാരിക്കണം. ഓമശ്ശേരിയിലുള്ള ഞങ്ങൾ പുള്ളിത്താത്ത പലർക്കും അവിടെ ഒരുപാട് ആളുകൾ വിഷമത്തിലാണ്, പലർക്കും ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നെഗറ്റീവ് ആവാൻ ദ്വാ ചെയ്യണം.
മക്കൾക്ക് ഗർഹത്തുള്ള കല്യാണം അല്ലാഹു എല്ലാം സന്തോഷത്തിലാക്കട്ടെ. കല്യാണം കഴിഞ്ഞ 6 വർഷമായി ഗർഭിണിയായി, ബി പി കൂടിയതുകൊണ്ട് കുട്ടിക്ക് രക്തയോട്ടം കുറവാണ്. 7 മാസത്തിൽ ഓപ്പറേഷൻ ചെയ്ത് കുട്ടി ഐ സി വിയിലാണ്. വൈകല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനും റാഹത്ത് അവനെ ദുആ ചെയ്യണം. ചട്ടിപ്പടിയിൽ നിന്ന് സംഭാവന എന്നിട്ടുണ്ട് ദുആ ചെയ്യണം. പട്ടാമ്പി വല്ലപ്പുഴ ഉമ്മാക്ക് സുഖമല്ല, ലിവറിന്റെ പ്രശ്നമാണ്, ഐ സിയിലാണ്, പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പരപ്പനങ്ങാടി വള്ളിക്കുന്നിൽ നിന്ന് ഞങ്ങൾ ഉമ്മാക്ക് 55 വയസ്സുണ്ട്, ഗർഭപാത്രം താഴ്ന്നിട്ടിറങ്ങിയിട്ട് നിർത്തിയിരിക്കുകയാണ്. 1 മാസമായി വലിയ വിഷമത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ചു, ഒരുപാട് പ്രശ്നങ്ങളും ബ്ലോക്കുകളൊക്കെ ഉണ്ട്. ദുആ ചെയ്യണം. നാദാപുരം പാറക്കടവിൽ നിന്ന് മരുമകന്റെ സ്വഭാവം നന്നായി, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവാൻ ദ്വാരിക്കണം. പട്ടാമ്പിയിൽ നിന്ന് എളാപ്പക്ക് നെഞ്ചുവേദന വന്നു, സ്ഥലേ ഐ സിയിലാണ്, ബോധമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു മടവൂർ ശേഖരന്റെ വർക്കത്തോണ്ട് റാഹത്ത് കൊടുക്കട്ടെ. യാഷിക്ക് പട്ടർക്കുളം റിസൾട്ടൊക്കെ നെഗറ്റീവായി എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. കൊയിലാണ്ടിയിൽ നിന്ന് ഏറ്റത്തിക്ക് കല്യാണം കഴിഞ്ഞ് 20 വർഷമായി മക്കളില്ല. കുവൈത്തിലുള്ള റജീന പറഞ്ഞിരുന്നുവല്ലോ എന്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ ഓപ്പറേഷൻ വേണമെന്ന്, അന്ന് ഉസ്താദ് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് ഇപ്പോ അതൊന്നും ഇല്ലാതെ നടത്തും തുടങ്ങി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ, സന്തോഷമാക്കി കൊടുക്കട്ടെ. ഇൻഷാ അള്ളാഹ് കാരാപറമ്പിൽ നിന്ന് ആദ്യയൊക്കെ പഠിക്കുന്ന ഒരു മോള് റിസൾട്ട് നല്ല വിജയം ഉണ്ടാവാൻ ദുആ ചെയ്യണം. മറിച്ച് ഉപ്പാക്ക് ദുആരക്കണം, ഉമ്മ കാഫിയത്തിന് വേണ്ടി ദുആരക്കണം. നല്ല സ്വാലിഹായ ആലിമായി ഭർത്താവിനെ കിട്ടാൻ ദുആരക്കണം. രാമനാട്ടുകാരിൽ നിന്ന് സിദ്ധിയാക്കാം, വീട് പണി നടക്കണം, റാഹത്താവണം, രോഗങ്ങളൊക്കെ മാറണം, മക്കൾ പഠനത്തിൽ ഉഷാറാവുന്ന ദുആരക്കണം. AR നഗറിൽ നിന്ന് സംഭാവന എന്നിട്ടുണ്ട് നമ്മുടെ മജ്ലിസിലേക്ക്, ആണ്ട് നിർച്ചിയിലേക്ക്. അള്ളാഹു കബൂലാക്കട്ടെ, അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഉസ്താദേ, സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറാനും മാതാപിതാക്കൾക്ക് ആഫിയത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. കാസർഗോഡ് മാങ്ങാടിൽ നിന്ന് സിയാദ് മോൻ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പമ്പുറത്ത് നിന്ന് ബ്ലഡ് ക്യാൻസർ ആണ്, പെൺമക്കളാണ്, കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയായ കാരണം കൊണ്ട് ഭർത്താവ് ഇപ്പൊ നോക്കുന്നില്ല, വല്ലാത്ത വിഷമം പറഞ്ഞു. അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. വടകര തിരുവള്ളൂരിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ കൊറോണയാണ്, അതെല്ലാം നെഗറ്റീവ് ആവാനും പുറത്തുപോയി സാധനമൊന്നും വാങ്ങാൻ കഴിയുന്നില്ല, വല്ലാത്ത വിഷമത്തിലാണ്, ദുആരക്കണം. കാലിന്റെ വെള്ളിച്ച മാറാനേ ദുആ ചെയ്യണം. ഉപദേശങ്ങളൊക്കെ പൂർത്തിയാവാൻ ദുആ ചെയ്യണം. ഫാരിഹ കുന്നംപുറത്തിൽ നിന്ന്, എന്റെ ഉമ്മാക്ക് മൂക്കിൽ നിന്ന് എന്തോ ജീവി ഇറങ്ങി വരുന്നു എന്ന് തോന്നുന്നു, കുറെ മരുന്ന് കഴിച്ചു, സുഖമില്ല. പൊന്നന്നൂരിൽ നിന്ന് നബീസ എന്നിവർ, സദേ ഭർത്താവ് കൊറോണ ആയതിന് ശേഷം ജോലിയില്ലാതെ ഞങ്ങൾ വലിയ വിഷമത്തിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്, വർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണം. അത്താണിക്കൽ നിന്ന് ആയിഷ ടീച്ചർ, അപകടം സംഭവിച്ചതായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാഹ് റാഹത്തുണ്ടെന്ന് പറഞ്ഞു. വലിയ വിഷമത്തിലായിരുന്നു, അള്ളാഹുക്ക് സന്തോഷം കൊടുക്കട്ടെ. കുടുംബത്തിലൊക്കെ ഉള്ള സമാധാനം കൊടുക്കട്ടെ. പ്രോഗ്രാം കാണുന്നവരുണ്ട്, അയൽവാസികൾക്കൊക്കെ ഉള്ള സന്തോഷം കൊടുക്കട്ടെ 100%. അത് റാഹത്താവാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മോനൊക്കെ റാഹത്ത് കിട്ടാൻ വേണ്ടി ദുആരിക്കണം. ചെറുതുരുത്തിയിൽ നിന്ന് ഇല്ലാസ്, ഉമ്മാക്കും ഉപ്പാക്കും ഇപ്പോൾ സുഖമില്ല, അതൊക്കെ മാറാൻ വേണ്ടി ദുആ ചെയ്യണം. മാമന്റെ വീട് പണി തടസ്സങ്ങളൊന്നും കൂടാതെ റാഹത്താൻ ദുആരിക്കണം. വീടിന്റെ പണി പൂർത്തിയാകാനും കടങ്ങൾ വീടാനും ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവാനും സ്വാലിഹായ പെൺകുട്ടി ഉണ്ടാവാനും. വയനാട്ടിൽ നിന്ന് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, ദുആ ചെയ്യണം. എന്റെ പേര് ആസിനയാണ്, തലപ്പുഴ തഴിഞ്ഞായിൽ നിന്ന്. അയൽവാസികൾക്ക് വളരെ സമ്പർക്കത്തിൽ ഉണ്ട് ഉസ്താദേ. അവർക്കും എന്റെ കുടുംബത്തിനും എനിക്ക് സ്വാലിഹ ഭർത്താവിന് ലഭിക്കാനും ദുആരിക്കണം. ഞാൻ UAE നിന്നാണ്, അറിവിന്ദില്ല മുടങ്ങാതെ കേൾക്കാറുണ്ട്. വലിയ വിഷമത്തിലാണ്, എന്റെ മകനും ഭാര്യയും പിണക്കത്തിലാണ്. അവർ തമ്മിൽ ഒരുമയോടെ സന്തോഷത്തോടെ ദുആ ചെയ്യണം. കാസർഗോഡ് മണിയമ്പാറ അനിയത്തിയുടെ കണ്ണ് ഓപ്പറേഷൻ അവർ പറഞ്ഞിരുന്നു. മറ്റന്നാൾ പെരുന്നാളിന്റെ ദിവസം ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു റാത്താക്കി കൊടുക്കട്ടെ, ആ കുഞ്ഞുമോളാണ്. അള്ളാഹു കാഴ്ച തിരിച്ചു കൊടുക്കട്ടെ. ഭർത്താവിന്റെ കടങ്ങൾ വിടാനും ഉമ്മയുടെ പ്രമേഹം മാറാനും ദുആരിക്കണം. 3 മാസമായി ഒരുപാട് വിഷമങ്ങളുണ്ട്. ഉസ്താദിന്റെ മനസ്സിൽ തട്ടിയുള്ള ആ പ്രാർത്ഥന തന്നെ ഒരുപാട് സമാധാനമാണ്. ഇൻഷാല്ലാ എന്റെ ഭർത്താവിന് സ്നേഹം ഉണ്ടാവാനും ചെലവിന് തരാനും ദുആ ചെയ്യണം. അജു പെരിങ്ങാവ് കുടുംബത്തിന് വേണ്ടി ദുആരിക്കണം. ഊരവേദന മാറാൻ പ്രത്യേകം ദുആരിക്കണം. വിഷമങ്ങൾ അസുഖങ്ങളൊക്കെ മാറാൻ ദുആ ചെയ്യണം. വെന്നിയൂരിൽ നിന്ന് ദുആരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പണിയെടുത്ത് ശമ്പളം കിട്ടാൻ ബാക്കിയുണ്ട്, 1 വർഷത്തോളം ഉള്ള ശമ്പളം, അത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. കടങ്ങളൊക്കെ വീടാനും വിഷമങ്ങളൊക്കെ മാറാനും മുഹമ്മദ് മംഗലത്തിൽ നിന്ന് ദുആ വസിയത്തുണ്ട്. ഷഹനാസ് അബുദാബിയിൽ നിന്ന് ദുആ ചെയ്യണം. കുറച്ച് ദുആ വസിയത്തെ ഒന്ന് വായിക്കുന്നുള്ളൂ. എന്റെ ഉമ്മ മരിച്ചിട്ട് ഇന്നേക്ക് ഇന്നലത്തേക്ക് 1 വർഷം തികഞ്ഞു. അല്ലാ ഖബർ സ്വർഗ്ഗ റബ്ബി മുറാദുകൾ അസ്ലാം. ദുആ ചെയ്യണം. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരു പറമ്പ് ഉണ്ട്, അതൊന്ന് വിറ്റ് ശരിയായിട്ട് വീടുണ്ടാക്കാനും കുടുംബ ബന്ധത്തിൽ നല്ല ഐശ്വര്യം സമാധാനം ഉണ്ടാവാനും മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഉണ്ടാവാനും എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഒരു അന്യമതത്തിൽ പെട്ട ഒരാളുമായിട്ട് സ്നേഹത്തിലാണ്, അതൊന്നും ഒഴിവാഴി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. എന്റെ മകന്റെ പഠനകാര്യത്തിന് വേണ്ടി ഞാൻ അയച്ച അഭ്യർത്ഥന അറിവിന്ദിലാവ് എന്ന മഹനീയ സദസ്സിൽ വെച്ച് ഉൾപ്പെടുത്തിയതിന് നന്ദി. ഇൻഷാല്ലാ അൽഹംദുലില്ലാഹ് ഒരു വീട് എന്ന ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുവാൻ ദുആ ചെയ്യണം. ഫാത്തിമ സുഹറ പട്ടാമ്പിയിൽ നിന്ന്, 11 വയസ്സുള്ള എന്റെ മകൾ വളരെ വാശിയും മനുസരണക്കേടുമാണ്, സ്വഭാവം മാറുവാൻ ദ്വാരക്കണം. അബ്ദുൽ ജലീൽ പട്ടാമ്പിയിൽ നിന്ന് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു എന്റെ മരുമകളുടെ കൈ വേദനയാണ്, മരുന്ന് എടുത്ത്
മാറിയിട്ട് മാറിയിട്ടില്ല. ദ്വാരിക്കണം തുടക്കം മുതലേ അറിവിന്ദിലാവ് കാണുന്ന കുടുംബമാണ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി കാസർഗോഡ് കളനാട് നിന്ന് ഐഷ എന്നിവർ ദ്വാരിക്കണം. ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കിട്ടാണ്ട് അത് അവർ തരുന്നില്ല, പൈസ കിട്ടാൻ വേണ്ടി തലശ്ശേരിയിൽ നിന്ന് വരക്കണം. കായംകുളം സ്ഥിരമായി ഞങ്ങൾ പ്രോഗ്രാം കേൾക്കുന്നവരാണ്. അടുത്ത വീട്ടിലെത്താത്തമാരുമാണ്. ഞങ്ങൾ ഒരുപാട് ഫാത്തി ഓതിയിട്ടുണ്ട് മകളുടെ കല്യാണത്തിനും വസ്തു വിൽക്കുന്നതിനും അസുഖങ്ങൾ മാറാൻ വേണ്ടിയും. എൻ്റെ ഉമ്മ ക്യാൻസർ രോഗിയാണ്, അത് മാറാനും നടുവേദന കാലുവേദന ഒക്കെ മാറാനും എല്ലാവർക്കും ദുആ ചെയ്യണം. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വാപ്പാടെ സ്വഭാവം നന്നാവാൻ വേണ്ടി, പെങ്ങളെ വിവാഹം ശരിയാവാൻ വേണ്ടിയും, എൻ്റെ ജോലി റാഹത്താവും വേണ്ടിയും, മുത്തനബി സ്വപ്നത്തിൽ കാണാൻ വേണ്ടിയും ദീർഘായുസിന് വേണ്ടി ദ്വാരിക്കണം. ബ്രദർ വർഷമായി ഒരു വർഷമായി ജോലി നോക്കാൻ ഗൾഫിൽ പോയിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. കടകള് വീടാനും വിട്ട് കടകൾ വീട്ടെന്ന് ദുആ ചെയ്യണം. ഇൻഷാല്ലാ ബാസിത്ത് മലപ്പുറം പ്ലസ് ടു എക്സാമിൽ പാസ്സാവാൻ വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ ഉപ്പാജ്യേഷ്ഠത്തിന് മുട്ടുവേദന മാറാൻ വേണ്ടി ദുആ ചെയ്യണം. ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ കിളിന്തറയിൽ നിന്ന് ഇസ്മായിൽ മകൻ നാഫിലാവാനും മകൻ ഓർമ്മശക്തി ഉണ്ടാവാനും ദുആ ചെയ്യണം. എപ്പോഴും മറവിയാണ് ഉസ്താദെ ദുആരിക്കണം. കോഴിക്കോട് നമ്മുടെ കുടുംബത്തിൽ ആറ് പേർക്ക് പോസിറ്റീവ് ആണ്. അതിൽ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ തറവാട്ടിൽ എല്ലാവർക്കും ടെസ്റ്റ് ഉണ്ട്, അതിലൊക്കെ നെഗറ്റീവ് ആവാൻ ദുആ ചെയ്യണം. തിരുവനന്തപുരത്ത് നിന്ന് കമ്പനിയിൽ എൻ്റെ ഭർത്താവ് രണ്ടര വർഷമായി ജോലിയാണ്, അറബിക്ക് ഒരു ലക്ഷം രൂപ കാം അടിക്കാൻ കൊടുത്തു, ഇതുവരെ കാം അടിച്ചു തന്നിട്ടില്ല, വല്ലാത്ത വിഷമത്തിലാണുള്ളത്, റാഹത്താവാൻ വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അള്ളാഹ് അവർ 501 രൂപ സംഭാവന അയക്കുന്നുണ്ട്. അള്ളാഹു അതിൻ്റെ വർക്കത്തോടൊക്കെ റാഹത്താക്കി കൊടുക്കട്ടെ. എൻ്റെ മകൻ്റെ കടം വീടാനും വീട് പണി തറ കഴിഞ്ഞു, 5 മാസം വീട് പണിയൊക്കെ പൂർത്തിയാവാൻ ദുആ ചെയ്യണം. ഞങ്ങളുടെ നാട് വല്ലാത്ത വിഷമത്തിലാണ്, ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. മലയമ്മയിൽ നിന്ന് ഉരവേദന നാവുവേദന ഒക്കെ മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അൽഹംദുലില്ലാ. തിരൂരിൽ നിന്ന് മോൻ ഭയങ്കര വാശി ദേശം കണ്ട് ദ്വാരിക്കണം. അനിയത്തിയുടെ 8 വയസ്സുള്ള മകൾക്ക് മുഖത്ത് നീരുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊളസ്ട്രോളും ക്രിയേറ്റിനും കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. റാഹത്താക്കട്ടെ. ഞാൻ സൂപ്പി കടവത്തൂർ സുഹേൽ, എനിക്ക് കുറച്ച് ദിവസങ്ങളായി അലർജിയുടെ ബുദ്ധിമുട്ടുണ്ട്, റാഹത്താ വന്ന് വെച്ചാൽ നമ്മൾ സൂപ്പിക്കാണ്. മലപ്പുറം പാണക്കാട് നിന്ന് ഉമ്മക്ക് ഊരവേദനയായിട്ട് ഓപ്പറേഷൻ പറഞ്ഞിരുന്നു, പ്രശ്നത്തായി ഇതിൻ്റെ പേരിൽ എത്തി ഉമ്മക്ക് അൽഹംദുലില്ലാ. അപ്പം ക്ഷീണം മാറാൻ വേണ്ടി ദുആ ചെയ്യണം. വയറുവേദന ഉണ്ടായിട്ട് ഓപ്പറേഷൻ ചെയ്തതിനായിരുന്നു, ഭക്ഷണം കഴിച്ചാൽ എപ്പോഴും വയറുവേദനയാണ്, വയറുവേദന ഒക്കെ മാറാൻ വേണ്ടി ദുആ ചെയ്യണം. പരീക്ഷയിൽ വിജയിക്കാൻ വരക്കണം. കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനും മക്കളെ സ്വാധീനമാവാനും വേണ്ടിയും പച്ചിലക്കാടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് എൻ്റെ 2 കുട്ടികൾക്കും ബുദ്ധിശക്തിയും കാഴ്ചശക്തി കുറവാണ്, മകന് കണ്ണിന് 3 ഓപ്പറേഷൻ കഴിഞ്ഞു, എന്നിട്ടും കാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ല, ദ്വാരിക്കണം. മഞ്ചേരിയിൽ നിന്ന് മുജീബ്, കാലിന് തീരെ സുഖല്ല വേദനയാണ്, വല്ലാത്ത വിഷമത്തിലാണ്, കച്ചവടത്തിൽ ഹൈറും പറക്കത്തുണ്ടാവാനും, മകളുടെ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട്, മരമകൻ ഗൾഫിലാണ്, മരമു വിളിക്കാറില്ല, മരമകനെ സ്നേഹം ഉണ്ടാകാനും ഫോൺ വിളിക്കാനും കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനും ദുആ ചെയ്യണം. സംഭാവന തന്നിട്ടുണ്ട്. പുത്തനത്താണിയിൽ നിന്ന് ഒരു കുടുംബം ഹലാലായി മുറാദുകൾ ആസിലാം, ദുആ ചെയ്യണം. മണ്ണാർക്കാട്ടിൽ നിന്ന് എൻ്റെ സഹോദരൻ എൻ്റെ വീട് തറമണി കഴിഞ്ഞു, ഇനി അതിന്മേൽ പടവ് തുടങ്ങാനും പിന്നെ വീട് പണിയൊക്കെ റാഹത്താവാൻ ദുആ ചെയ്യണം. മലപ്പുറത്ത് നിന്ന് മകൾ എപ്പോഴും മൂത്രമൊഴിക്കൽ വല്ലാത്ത പ്രയാസത്തിലാണ്, എപ്പോഴും എപ്പോഴും പോകണമെന്ന തോന്നലാണ്, ഉസ്താദ് പ്രത്യേകം ദ്വാരിക്കണം. നമ്മൾ അറിവിന്ദിലാവസരമായി കാണുന്ന കുടുംബമാണ്, കാണാൻ 10 വയസ്സുള്ള മോൻ ഉസ്താദിൻ്റെ ക്ലാസ് തീരുന്നതുവരെ ഇരിക്കാറുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എത്രയോ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഓൺലൈനിലുണ്ട്, അല്ലാഹു അവർക്കൊക്കെ റാഹത്ത് കൊടുക്കട്ടെ. എൻ്റെ ഉമ്മാക്ക് ടൈറോയിഡിൻ്റെ അസുഖമുണ്ട്, ശരീരം മുഴുവൻ വേദനയാണ്, ഉസ്താദ് ദ്വാരിക്കണം. മോനിക്കും മോൾക്കും വേണ്ടി ഖുർആൻ ഓതാ മടിയാണ്, മോൾക്ക് ഭയങ്കര വാശിയാണ്, ഭക്ഷണം കഴിക്കൽ കുറവാണ്, ഭർത്താവിൻ്റെ ദേഷ്യം സ്വഭാവമൊക്കെ മാറാൻ വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദെ സദസ്സിൽ വെച്ച് ദുആ ചെയ്തു, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നായി, അൽഹംദുലില്ലാ. എൻ്റെ സഹോദരൻ്റെ മക്കൾ സ്വാലിഹായ മക്കളാവാൻ വേണ്ടി ദുആ ചെയ്യണം, സംഭാവന ഇരുന്നുണ്ട്. ഞങ്ങളൊക്കെ സഹോദരിയുടെ മക്കൾ നന്നാവാനും ദുആ ചെയ്യണം. ഒരുപാട് വിഷമങ്ങളുണ്ട് മാറണം. വയനാട് ഹുസീന മില്ലുമുക്കിൽ നിന്ന് കൊടുവള്ളി നബീസ ഉപ്പ മരണപ്പെട്ട ദിവസമാണ്, ദ്വാരിക്കണം. ഖബർ സുറഗാക്കട്ടെ. 2 വയസ്സായ മോൻ രാത്രി മൂത്രമൊഴിക്കുന്നത് നിൽക്കാൻ വേണ്ടി ദ്വാരിക്കണം. സ്വാലിഹത്തായ മക്കളുണ്ടാവാൻ ദ്വാരിക്കണം. മരിച്ച മക്കൾക്ക് ഉപ്പാക്കും ദ്വാരിക്കണം. പാലക്കാട് നിന്ന് സിഹർ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ദുആ ചെയ്യണം. വിവാഹം ശരിയാവാൻ പണ്ഡിതന് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. കോട്ടക്കൽ ഭർത്താവ് ഹോസ്പിറ്റലിൽ, ജിദ്ദയിൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത്, വല്ലാത്ത വിഷമത്തിലാണ്, ഉസ്താദെ കറാഹത്താവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. കാരശ്ശേരിയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിലെ പലരും വലിയ വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, വിദേശത്താണുള്ളത്. അള്ളാഹു റിസൾട്ടൊക്കെ നെഗറ്റീവ് ആക്കി വല്ല ആഫിയത്തും റാഹത്തും കൊടുക്കട്ടെ. നാട്ടിലേക്ക് വരാനുള്ള വഴികളൊക്കെ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. എനിക്ക് 3 മക്കളാണ്, 3 പേരും ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നു, വല്ലാത്ത വിഷമത്തിലാണ്, ഉസ്താദെ ഞങ്ങൾക്ക് ദുആരിക്കണം. 12 വർഷമായി വല്ലാത്ത വിഷമത്തിലാണ് ഞാനുള്ളത്, ദുആ ചെയ്യണം. അരീക്കോട് നിന്ന് കടങ്ങളൊക്കെ വീടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. കുറച്ച് കാശ് കിട്ടാണ്ട് മക്കളെ സ്വാലിഹാവാനും സുഹർ ബാസിലാവാനും ദുആ ചെയ്യണം. കടലുണ്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യണം, മോൾക്ക് സ്വാലിഹായ ഭർത്താവിനെ കിട്ടാൻ വേണ്ടി എന്ന് നമുക്ക് അറിവ് പഠിപ്പിച്ചു. ജിദ്ദയിലുള്ള എൻ്റെ ഉപ്പാക്ക് കൊറോണ പോസിറ്റീവായി ICU ആണ്, പ്രത്യേകം ദുആ ചെയ്യണം.
കോട്ടക്കൽ നിന്ന് അല്ലാഹു റാത്താക്കിയോട് കേട്ട ഉപ്പാട അസുഖം പരിപൂർണമായി മാറാൻ വേണ്ടി ഈമാൻ വർദ്ധിക്കാൻ ദ്വാരിക്കണം. വളരെ തിരുവള്ളൂരിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ കൊറോണയാണ്, അതെല്ലാം നെഗറ്റീവ് ആവാനും വലിയ വിഷമത്തിലാണ് ദ്വാരിക്കണം. അഴീക്കൽ തലകറക്കമുണ്ട്, മാറാൻ വേണ്ടി ദ്വാരിക്കണം. ചിക്കൻ ബോക്സ് ആണ് ദ്വാരിക്കണം. എന്റെ പേര് മുർഷീന, ഭർത്താവ് ഗൾഫിലാണ്, 10 മാസമായി ജോലി ചെയ്തിട്ട് സാലറി കൊടുക്കുന്നില്ല, ദ്വാരിക്കണം. ഇൻഷാല്ലാ മാമാടെ കച്ചവടം ശരിയാവാൻ ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് മകന്റെ കബർ വെളിച്ചമാവാനും ഖൈറായി ജോലി കിട്ടാൻ ദ്വാരിക്കണം. കഴുത്തിന് വല്ലാത്ത വേദനയാണ് ഉസ്താദെ, ദുആ ചെയ്യാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, എന്റെ കഴുത്തിന് വേദന കുറവുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു റഹ്മത്താക്കി കൊടുക്കട്ടെ. ഷാമിൽ പേരാമ്പ്ര, എൻ്റെ ഇക്കാക്ക കുറേയായി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാവം ഇക്കാക്കയാണ്. എന്തേലും ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നടക്കൂല. ഇക്കാക്കാക്ക് ദ്വാരക്കണം, അള്ളാഹ് സാധിപ്പിച്ചു കൊടുക്കട്ടെ. ദുൽഹിജ്ജ 9 എൻ്റെ ഉപ്പ മരിച്ചിട്ട് നാളേക്കൊരു 21 വർഷം തൊക്കെയാണ്. അള്ളാഹു ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. കോഴിക്കോട് നിന്ന് ദുആവാസി എടുത്തോടെ താത്താൻ്റെ കുട്ടിയുടെ അയൽവാസി നല്ല രാത്രി കരച്ചിലാണ് ഉസ്താദെ. ഉപ്പ ഗൾഫിലാണ്, അവരുടെ ഓമയിലുള്ള എല്ലാവർക്കും പനിയാണ്, പനി മാറാൻ വേണ്ടി ദുആ ചെയ്യണം. മങ്കര മൈഗ്രീൻ്റെ തലവേദനയാണ്, ദുആ ചെയ്യണം. ഇൻഷാല്ലാ എന്റെ ശരീരത്തിൽ അസുഖങ്ങൾ ഷിഫിയാവാൻ വേണ്ടിയും കുട്ടിക്ക് പരീക്ഷയ്ക്ക് ഉന്നത വിജയം കിട്ടാൻ വേണ്ടിയും പായ്പ്രയിൽ നിന്ന് നമാസ്, ഇരുട്ടിയിൽ നിന്ന് തലവേദന തൊണ്ടവേദന ഒക്കെ മാറാൻ ദ്വാരിക്കണം. മണ്ണാർക്കാട് നിന്ന് ഹംസക്ക നല്ല ജോലി റാഹത്തമ ദ്വാചനം. പുത്തനത്താണിയിൽ നിന്ന് ഒരു കുടുംബം ഭർത്താവിന് ഒരാൾ പൈസ കൊടുക്കാനുണ്ട്, അത് കിട്ടുവാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വെള്ളിപ്പറമ്പിൽ നിന്ന് എൻ്റെ ശരീരത്തിലെ വേദനയൊക്കെ മാറാൻ വേണ്ടി ദ്വാ ചെയ്യണം. തിരൂരിൽ നിന്ന് എൻ്റെ അനിയൻ്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി ഉമ്മൻ്റെ ഉപ്പാൻ്റെ നേരെ എപ്പോഴും ദേഷ്യമാണ്, ദുആ ചെയ്യണം. മുണ്ടമ്പ്ര വിഷമം മാറാണ്. മുത്താലിമീങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ ജോലിയിലൊക്കെ റാഹത്തുണ്ടാവാൻ ദുആ ചെയ്യണം. മക്കൾക്ക് വീടുണ്ടാവാനും മകൻ്റെ കൈ അക്ഷരം നന്നാവാനും പഠിപ്പുന്നവനെ ദ്വാരിക്കണം. മഞ്ചേരി നെറുകരയിൽ നിന്ന് മക്കൾ സ്വാലിഹാവാൻ ദ്വാരിക്കണം. മാട്ടുമ്പല്ലൊരു കുടുംബം വിഷമങ്ങൾ, ഒരുപാടൻ്റെ കടങ്ങൾ വിടാനും. നെഞ്ചുവേദനയാണ്, ട്രഷ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. മഞ്ചേരി രാമൻകുളത്തിൽ നിന്ന് ദ്വാരിക്കണം. മഞ്ചേരി മറിയാട് എൻ്റെ ഭർത്താവിൻ്റെ ആഭാസത്തിന് ഒരു അസുഖമുണ്ട്, രോഗം ശിഫിയാവാനും വീട്ടിൽ മനസ്സമാധാനമില്ല, ദ്വാരിക്കണം. ഖത്തർ ജയിലിൽ കഴിയുന്ന ഭർത്താവിന്റെ മോചനത്തിനും മക്കൾ അനുസരണവനും ദ്വാരിക്കണം. തലക്കെടുത്തൂരത്തിൽ നിന്ന് ഹംസാജി വിളിച്ചിരുന്നു, ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇപ്പോൾ അവരെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും മിണ്ടുന്നില്ല. പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി ഹംസാജി ഏൽപ്പിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടി വിജയിക്കാൻ ദ്വാരിക്കണം. വളാഞ്ചേരി അലാലെ മുറാദ് ഹാസിലാവാനും, മരുമകള് ഗർഭിണിയാണ്, ഭർത്താവ് രോഗിയാണ്, വളാഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് അടുത്ത ദിവസം മരണപ്പെട്ടവർക്ക് ദ്വാരിക്കണം. സൂര്യസ്താദ് നസീർ കാറള മരിച്ചുപോയി, ഉമ്മാക്ക് സ്വർഗം ലഭിക്കാനും ഉപ്പാക്ക് ദീർഘായുസിന് വേണ്ടി ദ്വാരിക്കണം. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി സദേ മക്കളില്ല, റഹ്മത്താണല്ലോ ദ്വാരിക്കണം. എൻ്റെ വല്ലിപ്പീട ആണ്ടിൻ്റെ ദിവസമാണ്, സുഹൈൽ അള്ളാഹു സ്വർഗാക്കി കൊടുക്കട്ടെ. കബർ ഖൈറായ ഭവനത്തിന് വേണ്ടി ദ്വാരിക്കണം. വിളയിൽ ഷറഫ് ഉസ്താദ് ഞങ്ങളുടെ കുടുംബമാണ്, അമ്മേൻ്റെ മോളെ കുട്ടി പഠിക്കാനും സ്വഭാവം നന്നാവാനും കുറച്ച് കാശൊക്കെ കുടുംബത്തിന് കിട്ടാണ്ട് അള്ളാഹു മഴവിഷേകൻ്റെ വർക്കത്തുണ്ട്, അതൊക്കെ എളുപ്പാക്കി കൊടുക്കട്ടെ. മക്കളുടെ ഭരണത്തിലൊക്കെ അള്ളാഹു നല്ല റാഹത്ത് കൊടുക്കട്ടെ. കൊല്ലം കരുണാഗപ്പള്ളിയിൽ നിന്ന് അയൽവാസികൾ കയ്യിൽ നിന്ന് 2 ലക്ഷം കടം വാങ്ങി തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. അരക്കപ്പടിയിൽ നിന്ന് മക്കൾക്ക് ഗവൺമെൻറ് കോളേജിലാണ്, സിഹർ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ദ്വാരിക്കണം. ഉമ്മയുടെ കൈയിൻ്റെ വേദന മാറാൻ വേണ്ടി ദ്വാരിക്കണം. 1.5 വർഷം കൊണ്ട് വയറുവേദനയാണ്, എല്ലാ ടെസ്റ്റുകളും അതിലൊന്നും കുഴപ്പമില്ല, 500 രൂപ സംഭവം തരുന്നുണ്ട്. കൊണ്ടോട്ടിയിൽ നിന്ന് എനിക്ക് തലവേദന കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്, മാറിക്കിട്ടാൻ ദ്വാരിക്കണം. മകൻ്റെ വീട് പണി ഒരുപാടായി നടക്കുന്നു, റബീൽ അവൾ താമസിക്കാൻ ആഗ്രഹമുണ്ട്. അള്ളാഹു ഖറാത്താക്കട്ടെ. മോളുടെ കല്യാണം ഇതുവരെ ശരിയായിട്ടില്ല, നല്ല ഇണയെ കെട്ടണം. സ്വലാത്തിലേക്ക് 501 രൂപ. ഞാൻ മലപ്പുറം മാധവനാട് നിന്ന് സൗദച്ച്, 9 വർഷമായി തൈറോയിഡ് ഗുളിക കഴിക്കുന്നു, മാറണം. സാധെ പറയണ മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഉപ്പളയിൽ നിന്ന് ഒരു കുടുംബത്തിന് കോവിഡിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ കുടുംബങ്ങളെയെല്ലാം നീ അനുഗ്രഹിക്കണം അല്ലാ, നീ അനുഗ്രഹിക്കണം അല്ലാ, നീ അനുഗ്രഹിക്കണം അല്ലാ. എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ദ്വാരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാ.
അല്ലാഹുവേ മുഴുവൻ ആളുകളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, നീ സമാധാനം കൊടുക്കണം അല്ലാഹ്. വയസ്സ് പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റ് ജ്യേഷ്ഠൻ വീരാൻകുട്ടിക്ക കോവിഡ് ബാധിച്ച് വളരെ സീരിയസ് ആയി ബുറൈദ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്. അല്ലാഹുവേ നീ പരിപൂർണമായ ഷിഫ കൊടുക്കണേ റഹ്മാനെ. മടവൂർ ഷെയ്ഖുനാന്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണമായ ഷിഫ കൊടുക്കണേ റഹ്മാനെ. റാഹത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. കരിമ്പുളിയിൽ നിന്ന് പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടി ഞങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ദുആവസിയത്ത് ഇൻഷാ അല്ലാ കുറച്ചുകൂടി ദുആവസിയത്തുള്ളൂ, അതുകൂടി വായിച്ചിട്ട് ഇൻഷാ അല്ലാ നമ്മുടെ ഒരു മൂന്ന് സ്വലാത്ത് കൂടി ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാ വളരെ സന്തോഷത്തോടെ നമുക്ക് പിരിയാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ. എല്ലാവർക്കും ദുആക്കും. നാളെ ഇൻഷാ അല്ലാ പ്രത്യേകം തൗബയുണ്ടാകും, മറക്കരുത്. വടകര എന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനും വേണ്ടി ദുആ ചെയ്യണം. ഒരുപാട് വിഷമങ്ങൾ കുടുംബത്തിലുണ്ട്, ഞങ്ങൾക്ക് ദുആരിക്കണം. ഞങ്ങളുടെ കുറച്ച് രൂപ രണ്ടാളുടെ കയ്യിൽ പെട്ടിരിക്കാണ്, ഉസ്താദെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊക്കെ റാഹത്താവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. കരിങ്കല്ലത്താണിയില്ലെന്ന് ഒരുപാട് വിഷമങ്ങളുണ്ട്. 313 ഫാത്തി ഓതിയിട്ടുണ്ട്, വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി ദുആ ചെയ്യണം. കൊടുവള്ളിയിൽ നിന്ന് ഞാൻ ഇന്നലെ വിളിച്ചു, ഭർത്താവിന്റെ ശമ്പളം കിട്ടിയില്ലെന്ന് പറഞ്ഞു. ദുആ ചെയ്യാം ഉസ്താദ്, 111 ഫാത്തി ഓതാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഇന്ന് ശമ്പളം കിട്ടി. റാഹത്താക്കി തരട്ടെ. അത് ഒരു രജിസ്ട്രേഷൻ കാര്യം പറഞ്ഞിരുന്നു, അതൊരു ബുദ്ധിമുട്ട് ഇല്ലാതെ അതും നടന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു റാഹത്താക്കി വിട്ടെ. ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവാനും പ്രത്യേകം ദുആ ചെയ്യണം. ഒരുമയനൂർ ബഷീർ എന്നവര് മൂന്നാം കല്ലിൽ നിന്ന് മടവൂർ, എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 36 വർഷമായി. എനിക്ക് 3 വയസ്സമായ അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ഖബറൊക്കെ സ്വർഗാക്കി കൊടുക്കട്ടെ. അള്ളാഹു എനിക്ക് സന്തോഷം കൊടുക്കണേ റഹ്മാൻ ഉസ്താദ്. ഇന്ന് എൻ്റെ ഉപ്പൻ്റെ അനിയൻ്റെ ഭാര്യ മരിച്ച ദിവസമാണ് ഉസ്താദ്. പ്രത്യേകം ദുആ ചെയ്യണം. ബുഷറ മുഗ്ര പുത്തൂരിൽ നിന്ന് അള്ളാഹു എനിക്ക് സമാധാനം കൊടുക്കണേ റഹ്മാനെ. സൈനബ കോഴിക്കോട് നിന്ന് എൻ്റെ കല്യാണം ശരിയാവാൻ സ്വാലിഹായ മക്കളുണ്ടാവാൻ ദുആ ചെയ്യണം. കൊടിഞ്ഞിയിൽ നിന്ന് മക്കളുടെ വിവാഹം ശരിയാവാൻ ദുആ ചെയ്യണം. കോഴിക്കോട് ഓമശ്ശേരിയിൽ നിന്ന് സഹോദരി, എനിക്ക് ഗർഭാശയത്തിൽ മുഴയാണ്, ഓപ്പറേഷൻ ഇല്ലാതെ റാഹത്താവാൻ ദുആ ചെയ്യണം. വണ്ടൂർ അഴീക്കാട് അഴീക്കോടിൽ നിന്ന് ഒരു എനിക്ക് 3 കുട്ടികളാണ്, അവരെ ഹിഫ്ദിന് വേണ്ടി ചേർത്തിയിട്ടുണ്ട്, ഒക്കെ റാഹത്താവാൻ ദുആ ചെയ്യണം. കള്ളന്തോട് നിന്ന് കോഴിക്കോട് ഒരു കുടുംബം, എൻ്റെ മകനെ പറഞ്ഞു പറ്റിച്ച് ഗൾഫിൽ കൊണ്ടുപോയി, ഇപ്പോൾ 7 മാസമായി ശമ്പളമില്ല, ദുആ ചെയ്യണം. പള്ളിപ്പറമ്പിൽ നിന്ന് ഒരു കുടുംബം, 4 മാസമായി എൻ്റെ മകന് പനിയാണ്, റാഹത്താവാൻ ദുആ ചെയ്യണം. എന്റെ മകൾക്ക് ആക്സിഡന്റ് പറ്റി 5 വർഷമായി, അവൾ പരിപൂർണ ആഫിയത്ത് റാഹത്ത് ഉണ്ടാവാൻ ദുആ ചെയ്യണം. മലപ്പുറം പുത്തനത്താണ് ഇല്ലെന്ന് ഉമ്മാന്റെ കണ്ണിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഉമ്മാക്ക് വേണ്ടിയും എൻ്റെ ഭർത്താവിന് ജോലിയില്ല, നല്ല ജോലി കിട്ടാൻ ദുആ ചെയ്യണം. എൻ്റെ ഉമ്മ ഒരു പേടിയിൽ പെട്ടിരിക്കാണ്, സംസാരിക്കാനും പുറത്തിറങ്ങാനും കഴിയുന്നില്ല. ഉമ്മാന്റെ പേടി മാറണം, റാഹത്താവാൻ ദുആ ചെയ്യണം. ചിറങ്കിഴിയിൽ നിന്നൊരു കുടുംബം, മക്കളുടെ തൈറോയിഡ് വന്നു, ബി പി മാറാനും വിവാഹം ശരിയാവാനും ദുആ ചെയ്യണം. കൊടുവള്ളിയിൽ നിന്ന് അടിവയറിന് വേദനയാണ്, മുഴയാണ്, ദുആരിക്കണം ഓപ്പറേഷൻ ഇല്ലാതെ. ആഷിഖ് മലപ്പുറത്തിന് നിന്ന് കടങ്ങൾ ഒരുപാടുണ്ട്, അത് വീടാൻ വേണ്ടി ക്വാറന്റൈനിലാണ്, വീട് പണിക്ക് റാഹത്താവാൻ വേണ്ടി ദുആ ചെയ്യണം. വേങ്ങരയിൽ നിന്ന് 10 വർഷമായി വീടില്ല, 3 പെൺമക്കളാണ്, ദുആ ചെയ്യണം. മുത്തോത് ആകാനും 2 മകൾക്ക് റാഹത്ത ഓർമ്മശക്തി ഉണ്ടാവാൻ ദുആ ചെയ്യണം. ഇടപ്പള്ളിയിൽ നിന്ന് വീടില്ല, വാടക കൊടുക്കാൻ വരെ നിവർത്തിയില്ല, തീരെ സുഖമില്ല, ദുആ ചെയ്യണം. വളാഞ്ചേരിയിൽ നിന്നൊരു ഉമ്മ, ഭർത്താവിന് ക്യാൻസറാണ്, ദുആ ചെയ്യണം. വളാഞ്ചേരിയിൽ നിന്നൊരു സഹോദരി, കുട്ടികൾക്ക് സുഖമില്ല, അലർജിയാണ്, പ്രത്യേകം ദുആരിക്കണം. ഇൻഷാ അല്ലാ അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സമാധാനവും സന്തോഷം കൊടുക്കട്ടെ. അമരനൂരിൽ നിന്ന് ജമീല എന്നിവർ ഈമാൻ സലാമത്താവാനും ശരീരവും അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജസീല ഷമീർ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഭർത്താവ് അഭിമുഖത്തിൽ വെട്ടിരിക്കുന്നു, അതിൽ നിന്ന് മാറാൻ വേണ്ടി ദുആ ചെയ്യണം. തയ്യാലിൽ നിന്ന് ഉമ്മാന്റെ കയ്യിൽ ഓപ്പറേഷൻ പറഞ്ഞു, ഓപ്പറേഷൻ ഇല്ലാതെ സുഖമാവാൻ മുറാദ് അസ്ലാം ദുആ ചെയ്യണം. നാസർ വല്ലപ്പുഴയിൽ നിന്ന്, ഉപ്പ വിദേശത്താണ്, ജോലിയുണ്ട്, കാശൊന്നും ഇല്ല, ഇങ്ങോട്ട് പോരാൻ പറ്റാത്ത വല്ലാത്ത അവസ്ഥയിലാണ്, ദുആ ചെയ്യണം. ഷബാന കുറ്റിയാടി, ഭർത്താവിന്റെ മദ്യപാനം മാറാനും, സംശയം മാറാനും, സന്തോഷ ജീവിതം ഉണ്ടാവാനും, ഉമ്മാന്റെ ചുമ മാറാനും, മക്കൾ ഖുർആൻ പഠിക്കാനും ദുആ ചെയ്യണം. മൂർഖനാണെന്ന് ഭർത്താവിന്റെ ഉപ്പയുടെ ജോലി ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണം. കബീർ അഹ്സനി ഉസ്താദ് പെരുവള്ളൂർ, സ്വാലിഹായ മക്കളുണ്ടാവാൻ ദുആ ചെയ്യണം. കണ്ണൂർ ചെറുകുന്നിൽ നിന്ന് ഭർത്താവ് വിസ അടിക്കാനും കടം വീടാൻ ദുആ ചെയ്യണം. സമീർ കോടൂർ, കടങ്ങളൊക്കെ വീടാനും നല്ല ജോലി ഉണ്ടാവാൻ ദുആ ചെയ്യണം. തൃപ്പനച്ചിയിൽ നിന്ന് കടം വാങ്ങിയ പണം തിരികെ ലഭിക്കാൻ ദുആ ചെയ്യണം. മണ്ണാർക്കാട് മക്കളെ ഖുർആൻ ഓത്ത് പഠിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് സീനത്ത് എന്നൊരു, തൃശ്ശൂർ ചേലക്കര മോള് ഗർഭിണിയാണ്, ഭർത്താവിന് നല്ല ജോലി കിട്ടാനും ചീട്ടുകളൊക്കെ മാറാനും മോളുടെ കയ്യിലെ വെള്ളപ്പാട് മാറാൻ ദുആ ചെയ്യണം. ഫഹമീദ കോതമംഗലം, വലിയുമ്മയുടെ സഹോദരി, രോഗിയായി കിടപ്പിലാണ്, ചേലാമ്പ്രയിൽ നിന്ന് മക്കളുടെ കല്യാണം ശരിയാവാൻ വേണ്ടി
വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം ഇൻഷാല്ലാ. ഇതുകൂടിയുള്ളൂ രണ്ട് ഇതുകൂടി ഈ ദുആസ്യത്തുകൂടെ വായിച്ചാൽ ഇൻഷാല്ലാ നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. പെട്ടെന്ന് ഖദീജ മമ്പ്രൂരവേദനക്ക് മാറാൻ വേണ്ടി ദുആ ചെയ്യണം. മലപ്പുറം എത്തുന്ന ആക്കിപത്ത് നന്നാവാനും കൂട്ടുകാരുടെ ഭർത്താവ് വിദേശത്താണ്, നല്ല പനിയാണ്, സുഖം ഇറങ്ങണം. കോഴിക്കോട് നിന്ന് മോനെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു വർഷമായി സുഖപ്പെടാനും. മൂന്ന് മക്കളുണ്ട്, മൂന്നാൾക്കും ഓരോ പ്രശ്നങ്ങളാണ്. കരീക്കോട് ഭർത്താവ് സൗദിയിൽ ശമ്പളം കിട്ടാൻ ദ്വാരക്കണം. പത്തനംതിട്ടയിൽ നിന്ന് മക്കൾ രണ്ട് വർഷമായി വിവാഹം നോക്കുന്നു, ഓരോ തടസ്സങ്ങളാണ്. ദ്വാരക്കണം തൃശ്ശൂരിൽ നിന്ന് മുറാദെ അസ്ലാം ദ്വാരക്കണം. മേൽമുറി 27 മുറാദെ അസ്ലാമാണ് ദ്വാരക്കണം. കാസർഗോഡ് ഉമ്മയുടെ ജ്യേഷ്ഠതിയുടെ പോസിറ്റീവാണ്, ക്വാറന്റൈനിലാണ്, പ്രത്യേകം ദ്വാരക്കണം. കായംകുളം ഇളയമകൻ 22 വയസ്സാണ്, സംസാരത്തിന് വൈകല്യണ്ട്, കുടുംബത്തിലെ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. തിരൂര് മോള വിവാഹം ഉറപ്പിച്ചിട്ട് കുറച്ചായി, ആദ്യമൊക്കെ നല്ല തിരക്ക് രീതിയിലായിരുന്നു, ഇപ്പോൾ ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല. റാഹത്താമ ദുആരക്കണം. വേങ്ങര ഇടയ്ക്കിടയ്ക്ക് പനിയാണ്, സുഖമാമ ദുആച്ചന. റുബീന കാരന്തൂർ മോതിരം കാണുന്നില്ല, കിട്ടാൻ വേണ്ടി ദുആരക്കണം. ചെട്ടിപ്പടിയിൽ നിന്ന് നവാസ് ഉപ്പക്ക് അസുഖം കാരണം ജോലി എടുക്കാൻ പറ്റുന്നില്ല, ദുആരക്കണം. വാടകക്ക് താമസമാണ്, കടകൾ വീടാണ്, ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്, ദുആരക്കണം. സമീറ ചേളാരി ഉമ്മക്ക് തലക്കും കനാണ്, കാലിൻ്റെ ബാലൻസ് കിട്ടുന്നില്ല, പ്രഷർ കുറയാൻ വേണ്ടി ദുആച്ചന. മമ്പാട് ഇന്ന് നാത്തുവിന്റെ ഭർത്താവ് ചീത്ത കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, പിന്മാറാൻ വേണ്ടി ദുആച്ചന. ഫസ്ന സൗത്ത് പല്ലാർ മോൾക്ക് 5 വയസ്സ്, എപ്പോഴും ചുണ്ട് ഇങ്ങനെ ഊമ്പുന്ന രോഗം ഉണ്ട്, പ്രത്യേകം ദുആരക്കണം. ജംഷീന മൂലഗുരുവിന്റെ അസുഖം ദുആ ചെയ്യണം. അബൂബക്കർ കണ്ണാടി പറമ്പ് ഉമ്മാമാന്റെ കണ്ണുവേദന മാറാനും കാലുവേദന മാറാനും മരുമകന്റെ അസുഖം മാറാനും ദുആ ചെയ്യണം. മുസ്തഫ പൊന്മള മക്കളില്ല, ദുആരക്കണം. ഷമീർ കാരക്കുറിശ്ശി കടം വീടാനും ബിസിനസ്സിൽ ബർക്കത്തുണ്ടാവാനും. റസീന ചമ്മാട് വീട് പണി തുടങ്ങാനും ഭർത്താവിന്റെ ജോലി കിട്ടാൻ ബർക്കത്തുണ്ടാവാനും. വയനാട് നെല്ലിയാമ്പതിയിൽ നിന്ന് കുറെ ദിവസമായി തലവേദന, ശരീരം മുഴുവൻ അസ്വസ്ഥയാണ്, ഉപ്പയുടെ വിസ വേഗത്തിൽ അടിയിട്ടാണ്, നല്ല റിസൾട്ട് ഉണ്ടാവാനും ദുആ ചെയ്യണം. അള്ളാഹു എല്ലാം റാഹത്തിന് സന്തോഷത്തിലാക്കട്ടെ. കോളിമുട്ടത്ത് നിന്ന് അബ്ദുള്ള എന്നിവർ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മോൾക്ക് കുട്ടികളില്ല, ദുആരക്കണം. തലശ്ശേരിയിൽ നിന്ന് കളാപ്പിയുടെ മുകളിൽ നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞ് 8 മാസമായി, ഇപ്പോൾ ബാത്റൂമിൽ വീണ് കയ്യെല്ലാം പൊട്ടി, ഓപ്പറേഷൻ ഇല്ലാതെ റാഹത്താവാൻ ദുആ ചെയ്യണം. വീടില്ല, വാടകക്കാണ്, എല്ലാം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, റാഹത്തിലാക്കട്ടെ. ഒരു 3 സുലാത്തിയല്ലി ഒരുപാട് ആളുകൾ ലൈവിലൂടെ കമൻറ്റിലൂടെ ദുആരക്കാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അള്ളാഹ് നമ്മളൊരു 3 സുലാത്ത് കൂടി ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. അള്ളാഹുവിനെ എല്ലാവർക്കും സമാധാനം കൊടുക്കണേ. അള്ളാഹ് ഹോങ്കോങ്ങിൽ നിന്ന് ഇൻഷാ അള്ളാഹ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹുസൈൻ ക, എൻ്റെ അനിയൻ്റെ ഭാര്യ ഡിസ്കിന് വേദന തുടങ്ങിയിട്ട് 3 വർഷമായി, അത് കുറേ മരുന്നുകളുമായി ഒരു കുറവില്ല, കുറച്ച് ദിവസങ്ങളായി നല്ല ഉരവേദനയുണ്ട്, അതെല്ലാം പെട്ടെന്ന് റാഹത്തായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് എല്ലാവരെയും അള്ളാഹുവിനെ റാഹത്താക്കി കൊടുക്കണേ. റഹ്മാനെ എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ. റഹ്മാനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിനെ സന്തോഷം കൊടുക്കണേ. റഹ്മാനെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന, ഹംദൻ യുവാഫി നഅമഹു വയുകാഫിയു മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലം അലാ റസൂലിക സയ്യിദന മുഹമ്മദ് വഅലാ ആലി സയ്യിദന മൗലാന മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തുൽ ലിൽആലമീൻ. അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസിനെ സ്വീകരിക്കണേ. റഹ്മാനെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഓൺലൈനിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ കബൂലാക്കണം അല്ലാഹ്, സ്വീകരിക്കണം അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ വല്ലാത്ത സങ്കടം പറഞ്ഞവരുണ്ട്, വല്ലാത്ത വിഷമം പറഞ്ഞവരുണ്ട് അല്ലാഹ്. എല്ലാവരും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണം റഹ്മാനേ, റാഹത്താക്കി കൊടുക്കണം അല്ലാഹ്. ആയിരക്കണക്കിന് കുടുംബങ്ങളെ വല്ലാത്ത സങ്കടങ്ങളും വല്ലാത്ത വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് റബ്ബേ അല്ലാ നീ റാഹത്താക്കി കൊടുക്കണമല്ലാ, എല്ലാവരെ സങ്കടങ്ങളെ നീ പരിഹരിച്ചു കൊടുക്കണമല്ലാ, മനസമാധാനം കൊടുക്കണമല്ലാ. അല്ലാഹുവേ അറിവിന്ദിലാ വിലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് റഹ്മാനേ. സമയം ഒരുപാട് വഴുകി ഈ നല്ല രാവിൽ അറഫാ
അറഫയുടെ പരിശുദ്ധമായ രാവിൽ അള്ളാ ഇൽമിന്റെ സദസ്സിൽ നിന്ന് സ്വലാത്തുകൾ ജിന്നിലേക്ക് കൈവരുത്തുകയാണ്. അള്ളാഹുവേനെ കബൂലാക്കണം റഹ്മാനെ, ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം അല്ലാ, ഇജാബത്ത് നൽകണം അല്ലാ, ഞങ്ങളെ ദോഷങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ, ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാ, ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണേ റബ്ബേ, ഞങ്ങളെ വിഷമങ്ങൾ മുഴുവനും നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ അറഫയുടെ ഈ മനോഹരമായ രാവിൽ അല്ലാ ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ മുഴുവൻ നീ ഹാസിലാക്കണമല്ലാ, കടങ്ങളെ വീട്ടി തരണമല്ലാ, ബിസിനസ്സിലും ജോലിയിലൊക്കെ വറക്ക് തേറ്റി തരണമല്ലാ. എത്രയോ കുടുംബങ്ങൾ ലൈവായ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് റബ്ബേ, ആ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ, അവരെ വിഷമങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണമല്ലാ, അവരുടെ സങ്കടങ്ങൾ മുഴുവനും നീ മാറ്റി കൊടുക്കണേ റബ്ബേ. ഇപ്പോഴും ഈ പ്രോഗ്രാം കേട്ട് ആമീൻ പറയും ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് ആമീൻ പറയുകയാണ്, അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷവും സമാധാനവും ഐക്യവും റഹ്മത്തും നൽകണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണമല്ലാ, സ്വലിഹിങ്ങളായ മക്കളെ കൊടുക്കണമല്ലാ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണമല്ലാ, ഹൈറായ റാഹത്തുള്ള സുഖപ്രസവം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നിങ്ങളെ കുടുംബജീവിതത്തിൽ നീ സന്തോഷം നൽകണമല്ലാ, സമാധാനം നൽകണമല്ലാ, സിഹ്ർ ബാത്തിലാക്കണം റഹ്മാനെ, കണ്ണീർ ബാത്തിലാക്കണം റഹ്മാനെ, നാപ്പോര് ബാത്തിലാക്കണമല്ലാ, പിശാചിന്റെ ഷെറിൽ നിന്ന്, ജിന്നുകളെ ഷെറിൽ നിന്ന്, കാഫിരീങ്ങളെ ഷെറിൽ നിന്ന്, ശത്രുക്കളെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാ. അള്ളാഹുവേ ഞങ്ങളെ പ്രവാസികൾക്ക് നീ സമാധാനം നൽകണം റഹ്മാനെ, റാഹത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണമല്ലാ, അവരെ വിഷമങ്ങളൊക്കെ മാറ്റണമല്ലാ, അവരെ സങ്കടങ്ങളൊക്കെ മാറ്റണമല്ലാ, അവരെ കണ്ണുനീരിനെ കാണണേ റബ്ബേ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ, പലരും ജോലിയില്ലാതെ വിഷമത്തിലാണ് റബ്ബേ, റാഹത്തുള്ള ജോലി നൽകണം റഹ്മാനെ, ഉള്ള ജോലിയിൽ വറക്കത്ത് കൊടുക്കണമല്ലാ, ശമ്പളം കിട്ടാനുള്ളവരുണ്ട്, നാട്ടിലേക്ക് പോരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലാഹുവേ സമാധാനം കൊടുക്കണമല്ലാ, പലരും ക്വാറന്റൈനിലാണ് റബ്ബേ, നീ റാഹത്ത് കൊടുക്കണമല്ലാ, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണമല്ലാ, എല്ലാവർക്കും നീ കാമിലായ ശിഫാഗ്നി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ഒതായി ചാത്തല്ലൂരുള്ള എസ് വൈ എസിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ജ്യേഷ്ഠൻ വീരാൻകുട്ടിക്ക വല്ലാത്ത പ്രയാസത്തിൽ ബുറൈദ ഹോസ്പിറ്റലിലാണെന്നറിഞ്ഞു. അല്ലാ നീ കമിലായ ശിഫ കൊടുക്കണം റഹ്മാനെ, റാഹത്ത് കൊടുക്കണമല്ലാ. അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട പ്രവാസികൾ നാട്ടുകാരെ പലരും ക്വാറന്റൈനിലാണ്, സദേ ഞങ്ങൾ അറിവിനിലാവിന്റെ കുടുംബങ്ങളാണ്, ഞങ്ങൾ പലരും ക്വാറന്റൈനിലാണ്, ഞങ്ങളെ നാട്ടിൽ പല ആളുകൾക്ക് പോസിറ്റീവാണ്, ദുആർക്കണം എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട്. റബ്ബേ നീ റാഹത്ത് കൊടുക്കണമല്ലാ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ റബ്ബേ, റാഹത്ത് കൊടുക്കണമല്ലാ. അറഫയുടെ പരിശുദ്ധമായ ഈ രാവിലെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ സ്വീകരിക്കണമല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്, ലൈവായിട്ട് ലൈവ് കഴിഞ്ഞാലും പ്രോഗ്രാമെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, റബ്ബേ എല്ലാവർക്കും സമാധാനം കൊടുക്കണമല്ലാ. ദുആ ചെയ്യാൻ വേണ്ടി ദുആക്ക് വസിയത്ത് ചെയ്തവരുണ്ട്, സംഭാവനകൾ അറിയിച്ചവരുണ്ട്, ഈ ക്യാമറയൊക്കെ വാങ്ങാൻ സഹായിച്ച നൂറുകണക്കിന് വിശ്വാസികളുണ്ട്, ഞങ്ങളോട് ദുആർക്കാൻ പറഞ്ഞ് ദുആന്റെ പ്രതീക്ഷ വെച്ച് എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്, എല്ലാവർക്കും സമാധാനം കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ
ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ കബറ് സ്വർഗമാക്കണമല്ല. എന്റെ പാവപ്പെട്ട പുന്നാരകുമ്മയടക്കം മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യയുടെ കുടുംബങ്ങള്, ഭർത്താവിന്റെ കുടുംബങ്ങള്, ഞങ്ങളെ ഇൽവാസികൾ നാട്ടുകാര് പലരുടെ കുടുംബങ്ങള് മരിച്ചുപോയിട്ടുണ്ട്. റഹ്മാനേ, ഈ പ്രോഗ്രാമിൽ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്നവരെ കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചുപോയിട്ടുണ്ട്. കബർ വിശാലമാക്കി കൊടുക്കണമല്ല, സ്വർഗം കൊടുക്കണേ റബ്ബേ, സ്വർഗത്തിന്റെ അനുരാഗമുള്ള കബറാക്കണമല്ല. അവരെ ഞങ്ങളെയും ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമല്ല. അല്ലാഹുവേ, അറഫയുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നാളെ മഗ്‌രിബിന് ശേഷം ഞങ്ങളെ മജ്‌ലിസിൽ ഞങ്ങൾ നാളെ ഞങ്ങളെ മജ്‌ലിസ് സ്വലാത്ത് മജ്‌ലിസാണ്. അല്ലാഹ് തൗബ നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ ചാനലിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നീ തൗഫീഖ് നൽകണമല്ല, നീ റാഹത്തിലാക്കണമല്ല, സന്തോഷത്തിലാക്കണമല്ല, നന്നാവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമല്ല. ഞങ്ങളെ ശത്രുക്കളെയെല്ലാം മിത്രങ്ങളാക്കണേ റഹ്മാനെ. മടവൂര് ശൈഖുനാന്റെ കാവല് നൽകണമല്ല, അവിടുത്തെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിന് ഹിജാബത്ത് നൽകണമല്ല. മടവൂര് ശൈഖുനാന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിന് ഹിജാബത്ത് നൽകണമല്ല. ഏതെല്ലാം കുടുംബങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുന്നോ ആ കുടുംബങ്ങളിലൊക്കെ ബറക്കത്ത് കൊടുക്കണമല്ല, ആ കുടുംബങ്ങളിലൊക്കെ റഹ്മത്ത് കൊടുക്കണമല്ല, ആ കുടുംബങ്ങളിലൊക്കെ സന്തോഷം കൊടുക്കണമല്ല. അള്ളാഹുവേ, അറബിന്ദിലാവിലേക്ക് ദ്വാരകാ പറഞ്ഞവരുടെ എല്ലാവരുടെ മുറാദുകളെ നീ അസുലാക്കണമല്ല, എല്ലാവരുടെ വിഷമങ്ങളും മാറ്റി കൊടുക്കണമല്ല. ആരിയന്നി വെറുതെയാക്കൽ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ നാളെ അറഫയുടെ ദിവസം ഇൻഷാല്ലാ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നാളെ രാത്രി കൃത്യം 9 മണിക്ക് അറഫ നിലാവ്, അറബി നിലാവ് എന്നതുപോലെ അറഫ നിലാവ് എന്ന പേരിൽ ഇൻഷാല്ലാ നമ്മുടെ ചാനലിൽ പ്രോഗ്രാം ഉണ്ട്. സ്വലാത്ത് മജ്‌ലിസിന്റെ ദിവസമാണ്. അപ്പൊ സ്വലാത്തും ഇൻഷാല്ലാ നാളെ അറഫന്റെ ദിവസമല്ലേ, ഇൻഷാല്ലാ പെരുന്നാൾ രാവിലെ. അപ്പൊ ഇൻഷാല്ലാ പെരുന്നാളിന്റെ അന്ന് നമുക്ക് പെരുന്നാൾ രാവി എന്ന പ്രോഗ്രാം ഇൻഷാല്ലാ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു അതൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. ഇൻഷാല്ലാ തൗബയിൽ എല്ലാ ആളുകളും പങ്കെടുക്കണം. തൗബ നമ്മുടെ ജീവിതത്തിന് അള്ളാഹു തരുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ അറബിന്ദിലാവിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.